بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ومن لم يجد بالنفس والمال في رضا الحبيب غدا بالبخل والسح مبقا، وسرورا يرتديه أخنها ويلبسه سح مطاع تحققا. وإياك والكبر الذي مرتدى به فتن ساعة إلا هلك لهلكا تطرقا. وكم قاصم الرحمن من متكبري وأوسعه ذلا فأصبح مسفقا. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ദീർഘമായൊരു സമയം പ്രസംഗിച്ച് നിങ്ങളെ കുഴക്കുന്നില്ല. മഹാനായ ഔസുൽ അഅലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു ലസീ തങ്ങളെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയാണ്. സന്ദർഭോചിതമായി ആനുകാലികമായി സംസാരിക്കേണ്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട എം പി അവറുകൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘമായി അതിലേക്ക് കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാല്ലാ സന്ദർഭോചിതമായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കടന്നു വരാം. മഹാനായ ഖൗസുൽ അഅലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുന്ന ഈ പരിപാടിയിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ പ്രസക്തി നൽകുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ആത്മീയ ആചാര്യന്മാരും എല്ലാ മഹാന്മാരും സാധുക്കളെ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളം സംസാരിച്ചവരാണ്. നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന ഖൗസുൽ അഅലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ധാരാളം തത്വോപദേശങ്ങൾ മഹാനവറുകൾ നൽകിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സാധുക്കളെ സഹായിക്കുക എന്നത്. പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പാൻ തയ്യാറാകുന്നവർ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മറ്റൊരാളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്നവൻ അവൻ എന്നെ സന്തോഷിപ്പിച്ചവനാണ്, എന്നെ സന്തോഷിപ്പിച്ചവൻ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചവനാണ്, അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചവന് അള്ളാഹു നൽകാൻ പോകുന്നത് സ്വർഗലോകമാണ്. ഈ ഒരു ആശയം അംഗീകരിച്ചുകൊണ്ടാണ് മഹാന്മാരായ സഹാബികളും അതിനുശേഷമുള്ള എല്ലാ സജ്ജനങ്ങളും ജീവിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഖൗസുൽ അഅലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങളുടെ കിതാബ് മിൻഹാജുൽ ആരിഫിൽ മുന്തഖ വ മിഅ്റാജുൽ സാലിക്കിൽ മുർത്തഖ എന്ന നൂറുകണക്കിന് പദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് എൻ്റെ കൈവശത്തിലുള്ളത്. ഈ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ മഹാനവറുകളുടെ
ജന്മത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെ പറയുന്നു. ഹിജ്റ 470 അഥവാ ക്രിസ്താബ്ദം 1077 കൈലാൻ, ജീലാൻ, ജീലി ഇങ്ങനെയൊക്കെ പറയപ്പെടുന്ന പ്രദേശത്ത് ഇറാനിൻ്റെ അതിരുകൾക്കുള്ളിൽ ഖസ്വീൻ സമുദ്രത്തിൻ്റെ സമീപത്ത് മഹാനവറുകൾ ജനിക്കുന്നത്. 1165 അഥവാ ഹിജ്റ 561 മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ലോകത്തോട് വിട പറയുന്നത്. മഹാനവറുകൾ അവിടുത്തെ ജീവിതത്തിൽ പകർത്തിയ ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും ഉയർന്ന സ്വഭാവം അതാണ് ജനങ്ങളെ മഹാനവറുകളെ സ്നേഹിക്കുന്നവരാക്കി ആദരിക്കുന്നവരാക്കി മാറ്റിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവർ അവരുടെ ശിഷ്യനായ ഇമാം ജുബ്ബായി റളിയല്ലാഹു അൻഹു, സാധാരണയായി മുത്തഅല്ലിമീങ്ങൾ പറയാറുള്ള ജുബ്ബായി അല്ല, ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ ജുബ്ബായിയാണ്. മഹാനവറുകൾ പറഞ്ഞു, ഒരു ദിവസം എൻ്റെ ഗുരുവര്യർ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ സമീപത്ത് ഒരാൾ കുറച്ച് സ്വർണവുമായി വന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത് നിങ്ങൾ തലയണിയുടെ അല്ലെങ്കിൽ മുസല്ലയുടെ നിസ്കരിക്കുന്ന വിരിപ്പിൻ്റെ താഴെ അവിടെ വെച്ചോളൂ. അവിടുത്തെ കൈകൊണ്ട് ആ സ്വർണം സ്പർശിച്ചില്ല. അതിനുശേഷം മഹാനവറുകൾക്ക് പരിചരണം നടത്തുന്ന ഖാദിം വന്നപ്പോൾ, സർവൻ്റ് വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളതെടുക്കുക, എന്നിട്ട് അവിടെ പത്തിരി ചുട്ടും അതുപോലെ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിയും ഒക്കെ ജീവിക്കുന്ന കുറേ പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും അത് വിതരണം ചെയ്യുക. മഹാനവറുകൾ അവിടുത്തെ സ്വഭാവം പറയുന്നു, വകാന യഖുദു മിൻഹു ദഖീഖ ബിൽ ഖർ ലിഅജ്ലി ഖുബ്സിൽ ഫുഖറാഇ വൽ അദിയാഫ്. അന്യനാടുകളിൽ നിന്ന് നാട്ടിലേക്ക് എത്തിച്ചേരുന്ന സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി മറ്റുള്ളവരോട് കടം വാങ്ങുന്ന ആളായിരുന്നു മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ആരെന്ത് കൊണ്ടുവന്നു കൊടുത്താലും അത് സാധുക്കൾക്ക് കൊടുക്കുക എന്നതായിരുന്നു അവിടുത്തെ പതിവ്. ഒരിക്കൽ ഇമാം അൽ ഖദിറുൽ ഹുസൈനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കൂടെയായിരുന്നു ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ. ഫതാഹു താജിറുൻ, ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന മഈ മാലൻ ഉരീദു അൻ ഉഅതിയഹു ലിൽ ഫുഖറാഇ വൽ മസാകീൻ മിൻ ഗൈരി സകാ, സകാത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതല്ല, ഞാൻ കുറച്ച് സ്വത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് സാധുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, എൻ്റെ കൈവശത്തിൽ കുറേ ഉണ്ട്. വമാ വജത്തുലഹു മുസ്തഹിഖൻ ഫമുർനീ മൻ ഉഅതി, അത് ആരാണ് അർഹതപ്പെട്ടവർ എന്ന് ഞാൻ കാണുന്നില്ല, ഞാനേതായാലും കൊടുക്കാൻ തീരുമാനിച്ച ആളാണ്. മഹാനായ ഇമാം ഗൗസുല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു, അഅതുഹി ലിമൻ തുരീദ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുത്തോളൂ, കക്ഷിഭേദമൊന്നും വേണ്ട. അഅതുഹി ലിമൻ യസ്തഹിഖുഹു വലിമൻ ലാ യസ്തഹിഖ്, അർഹതപ്പെട്ടവരാകട്ടെ അല്ലാത്തവരാകട്ടെ, വാങ്ങുന്നവരാരൊക്കെയുള്ള എല്ലാവർക്കും കൊടുത്തോളൂ, അർഹതുണ്ടോ ഇല്ലെന്നും നോക്കണ്ട, എല്ലാവർക്കും കൊടുത്തോളൂ. വിശാലമായ കാഴ്ചപ്പാട്, എപ്പോഴും മനുഷ്യൻ കൊടുക്കുന്നവനാകണം, വാങ്ങുന്നവനാകാൻ ആഗ്രഹിക്കരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ്, അൽയദുൽ ഉലിയ ഖൈറു മിനൽ യദി സുഫ്ല, താഴെയുള്ള കൈയിനേക്കാൾ മേലെ നിൽക്കുന്ന കൈ, കൊടുക്കുന്ന കൈ എന്നർത്ഥം, അതാണ് ഉത്തമമായ കൈ. ഒരു ദിവസം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, അടുത്തു വന്ന് അദ്ദേഹത്തിൻ്റെ വിഷമം
മുഖത്ത് കാണാൻ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു ശൈഖവറുകൾ. മറർത്തുല്യോമ ബിശത്ത് വസ്അൽതു മുല്ലാഹൻ യഹ്മിലുനി, ഞാൻ കടൽ തീരത്തുകൂടി ഇങ്ങനെ പോവുകയാണ്, അപ്പോൾ ഒരു കപ്പൽക്കാരനെ കണ്ടു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ പുഴയുടെ അപ്പുറത്ത് എനിക്ക് എത്തിച്ചേരണം, നിങ്ങൾ എന്നെ ഇവിടുന്ന് എടുത്ത് അക്കരെ കൊണ്ടുവന്ന് ആക്കി തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് തയ്യാറായില്ല. അങ്ങനെ എനിക്ക് ദാരിദ്ര്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തുക കൊടുക്കാൻ കഴിയാത്തതിനാലാണ് അദ്ദേഹം എന്നെ അക്കരെ കൊണ്ടുപോകാതിരുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ വങ്കസർ കൽബി, എൻ്റെ മനസ്സ് പൊട്ടിപ്പോയി. മഹാനവറുകളുടെ മുമ്പിൽ വെച്ച് ഈ വാക്ക് പറഞ്ഞു തീർന്നപ്പോൾ ഒരു 30 ദീനാർ സ്വർണനാണയം ശൈഖവറുകൾക്ക് നേർച്ചയായി ഒരാൾ കൊണ്ടുവന്ന് ഒരു സഞ്ചിയിൽ ഒരു പാക്കറ്റിലങ്ങ് കൊടുത്തു. മഹാനവറുകൾ ഉടനെ തന്നെ ആ സാധു മനുഷ്യനോട് പറഞ്ഞു, ആ 30 ദീനാറും നീ എടുത്തോളൂ, അത് കൊണ്ടുപോയി ആ കപ്പിത്താന് കൊടുത്തോളൂ. അദ്ദേഹത്തിന് അത് കൊടുത്തിട്ട് പറയൂ, ഇനി മേലില്ലാത്ത റുദ്ദ ഫഖീറൻ ബഅദഹാ അബദാ, ഒരു കാലത്തും ഒരു പാവപ്പെട്ടവനെ നീ തിരിച്ചയക്കരുത് എന്ന് പറഞ്ഞോളൂ. മഹാനായ ഗൗസുല്ലാദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങളുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് കാണാം. മഹാനവറുകളെ അനുസ്മരിക്കുന്ന സമയത്ത് ഇവിടെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അങ്ങനെ താക്കോൽദാനമടക്കം ഇവിടെ നിർവഹിക്കപ്പെടുകയും ചെയ്തു. ഞാനതിൽ വളരെ സന്തുഷ്ടനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ധാരാളം പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മനുഷ്യൻ മറ്റുള്ള ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം എന്ന ചിന്താഗതി മനുഷ്യനുണ്ടാകുന്നത്. ബന്ധങ്ങൾ, ബന്ധമെന്ന് പറയുന്നത് ജീവിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന സർവ മനുഷ്യരുമായും നല്ല ബന്ധം കീപ്പ് ചെയ്യണം. അതാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമൻ. നീ ഒരു മുസ്ലിമാകുന്നത് എപ്പോഴാണ്? നിനക്ക് എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല. ഏത് മതത്തിൽപ്പെട്ടവർക്കും മതത്തിൽപ്പെടാത്തവർക്കും എല്ലാവർക്കും നിനക്ക് എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അത് ഇഷ്ടപ്പെട്ടു കൊള്ളണം. അപ്പോഴാണ് നീ ഒരു മുസ്ലിമാകുന്നത്. മഹാനായ ഖൗസുല്ലാദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങളെപ്പോലുള്ള പൂർവികരായ മഹാന്മാരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആശയങ്ങളാണ്. എന്നാൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മാത്രം നന്മ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ഒരു നേതാവല്ല. മനുഷ്യരിലുള്ള എല്ലാവരും, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദകരിം വ ഉൻസാ വജഅൽനാകും ശുഉബം വ ഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ ജനങ്ങളെ, നിങ്ങളെല്ലാം ഒരച്ഛനമ്മമാരുടെ മക്കളാണ്. നിങ്ങളാരും പുറത്തുള്ളവരില്ല, എല്ലാവരും അകത്താണ്. എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്. മനുഷ്യ സമൂഹത്തിന് ജീവിക്കാനാണ് ഭൂമിയെ പാകപ്പെടുത്തി തന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് സൂര്യനെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്. ലോകത്തുള്ള എല്ലാ മനുഷ്യന് വേണ്ടിയാണ്. ഈ മനുഷ്യൻ പരസ്പരം തമ്മിലടിക്കേണ്ടവനല്ല, വർഗീയത കാണിക്കേണ്ടവനല്ല, അകന്ന് ജീവിക്കേണ്ടവനല്ല. മറിച്ച് തആവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. എല്ലാവരും നല്ല കാര്യത്തിൽ സഹകരിക്കണം, ശത്രുതയുണ്ടാക്കുന്നതിൽ നിസ്സഹകരിക്കണം. എല്ലാവരും അവനവൻ സൂക്ഷിച്ച് ജീവിക്കണം, എല്ലാ തിന്മകളെയും കാത്തുസൂക്ഷിച്ച് ജീവിക്കണം. അതിലെല്ലാവരും പരസ്പരം സഹകരിക്കണം.
ഖുർആൻ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഖുർആൻ നമ്മളോട് പ്രത്യേകം മുസ്ലിമീങ്ങളോട് പറഞ്ഞു, എല്ലാവരും മുസ്ലിമാവുക എന്നത് അജണ്ടയിലുണ്ടാകരുത്, എല്ലാവരും മുസ്ലിമാവുക എന്നത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. വലൗ ശാഅ റബ്ബുക ലആമന മൗ ഫിൽ അർളി കുല്ലുഹും ജമീഅ. ലോകസട്ടാവായ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന ഇതേ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നവരാകുമായിരുന്നു. പക്ഷേ അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ലോകസട്ടാവായ അല്ലാഹു ഉദ്ദേശിച്ചതുപോലെയാണ് ചന്ദ്രനും സൂര്യനും സർവനക്ഷത്രങ്ങളും സർവ ഗാലക്സികളും ലോകത്തുള്ള എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ തീരുമാനമനുസരിച്ചാണ്. അവൻ്റെ തീരുമാനം മറികടക്കാൻ ലോകത്താർക്കും കഴിയില്ല. അവനെല്ലാറ്റിനും കഴിവുള്ള അധിപനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങളെല്ലാം ദിനേന രാത്രിയിൽ ഓതുന്ന ഓതൽ സുന്നത്തുള്ള, ഓതിയാൽ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്ന, നരകത്തിലെ അദാബിൽ നിന്ന് കാവൽ കിട്ടുന്ന വലിയ മഹത്തായ സൂറത്താണല്ലോ തബാറക്ക സൂറത്ത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ റബ്ബ് പറഞ്ഞില്ലേ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അധികാരത്തിലാണ് മുഴുവൻ അധികാരവും. ആർക്കും ഇവിടെ യഥാർത്ഥത്തിൽ അധികാരമില്ല. അതുകൊണ്ടാണല്ലോ ലോകത്ത് എത്ര വലിയ രാഷ്ട്രത്തലവനായാലും എത്ര വലിയ വിശ്വഗരനായാലും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും എത്ര വലിയ ധനികനായാലും ഏത് സ്വാധീനമുള്ളവനായാലും ഏത് കോടതിയിലെ ചീഫ് ജസ്റ്റിസായാലും ലോകസട്ടാവായ അല്ലാഹുവിൻ്റെ തീരുമാനം മറികടക്കാൻ ഒരാൾക്കും കഴിയുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ പണക്കാര് പണം കൊടുത്ത് മരണം തടുക്കില്ലായിരുന്നോ? ഭരണാധികാരികൾ അവരുടെ മരണത്തെ മാറ്റിവെക്കുകയില്ലായിരുന്നോ? ലോകരാഷ്ട്രത്തിൻ്റെ തലവന്മാർ അവരുടെ രോഗങ്ങൾ വരുന്നത് തടയില്ലായിരുന്നോ? സ്വന്തം ഹാർട്ടാകട്ടെ, കിഡ്നിയാകട്ടെ, ബ്രെയിനാകട്ടെ, കരലാകട്ടെ, എല്ലാകട്ടെ, പല്ലാകട്ടെ, തോലാകട്ടെ, മാംസമാകട്ടെ, മജ്ജയാകട്ടെ, എല്ലാം ഒരേ ഒരു സൃഷ്ടാവിൻ്റെ അധികാരത്തിൽ മാത്രമാണ്. അവനവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മരണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിക്കാൻ പോലും ഇവിടെ ആർക്കും അധികാരമില്ല. ആരും ഇവിടെ ജനിച്ചു വന്നത് അവർ നിശ്ചയിച്ച ഡേറ്റിലല്ല. ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരവരെടുത്ത തീരുമാനം നടപ്പാക്കിയല്ല. എല്ലാ അധികാരവും ഉള്ളവൻ അല്ലാഹുവാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവന് കഴിയാത്തതൊന്നുമില്ല. ആ അധികാരസ്ഥനായ അല്ലാഹു പക്ഷേ ഈ ഭൂമിലോകം മനുഷ്യനെ പരീക്ഷിക്കുന്ന ലോകമായിട്ടാണ് അയച്ചിട്ടുള്ളത്. ആരാണ് അഹങ്കാരം കാണിക്കുന്നത്? ആരാണ് അസൂയ വെക്കുന്നത്? ആരാണ് വൈരാഗ്യം പ്രകടിപ്പിക്കുന്നത്? ആരാണ് വിദ്വേഷമുണ്ടാക്കുന്നത്? ആരാണ് മനുഷ്യരെ പരസ്പരം തല്ലിക്കുന്നത്?
ആരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, ആരാണ് സമാധാന പ്രേമിയായി ജീവിക്കുന്നത്, ആരാണ് ഇവിടെ സമാധാനത്തിന് വേണ്ടി ശബ്ദിക്കുന്നത്, ആരാണ് സർവ മനുഷ്യർക്കും നന്മ പഠിപ്പിക്കുന്നത്, സർവ മനുഷ്യരുടെയും നന്മക്ക് വേണ്ടി അധ്വാനിക്കുന്നത്, അങ്ങനെ തുടങ്ങിയ സർവ നന്മകളെ കുറിച്ചും പരീക്ഷിക്കുന്ന ലോക സൃഷ്ടാവാണ് അല്ലാഹു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ആരാണ് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാനാണ് മരണവും ജീവിതവും ഒക്കെ അല്ലാഹു നൽകിയിട്ടുള്ളത്. അവൻ ഉദ്ദേശിച്ച കാര്യം നടപ്പാക്കുക എന്നത് അവനൊരു പ്രശ്നമല്ല, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ രാജാവായ റബ്ബാണ് പറയുന്നത്, വലൗ സാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ. ആ അധിപനായ റബ്ബ് അവനുദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന് അങ്ങനെ ഉദ്ദേശമില്ല. കുറേ ആളുകൾ മുസ്ലിമീങ്ങൾ ഉണ്ടാകണം, അല്ലാത്തവരും ധാരാളം ഉണ്ടാകണം. അങ്ങനെയാണ് അവൻ്റെ ഉദ്ദേശം, അങ്ങനെയാണ് അവൻ്റെ തീരുമാനം. ആ തീരുമാനമനുസരിച്ച് ലോകത്ത് പല മതക്കാരുണ്ടാകും, മതമില്ലാത്തവരുണ്ടാകും. അത് ലോക സൃഷ്ടാവിൻ്റെ തീരുമാനമാണ്. മുസ്ലിമീങ്ങളായ നിങ്ങളോട് പറയാനുള്ളത് എന്താണ്? അത് പഠിപ്പിച്ചതിന് ശേഷം ഖുർആൻ പറയുകയാണ്, അഫ അൻത തുക്രിഹു നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. സർവജനങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസം ഉൾക്കൊള്ളാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കുകയോ? അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഖുർആൻ അസന്നിഗ്ധമായി പറയുകയാണ്, ആരെയും ബലാത്കാരമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന പ്രശ്നം ഇല്ല. അങ്ങനെയൊന്നും ഇവിടെ അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. അഫ അന്ത തുക്രിഹു നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. ഇതുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണം നടത്തുന്ന മദീന, അവിടെ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പോലും എതിരില്ല. അവിടെ മുസ്ലിങ്ങളല്ലാത്ത പലരും ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം അർഹതപ്പെട്ട സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യഹൂദി മതത്തിൽപ്പെട്ട ഒരാൾ നബി തങ്ങളെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു മതക്കാരനാണെന്നോ, അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് എന്നെ ക്ഷണിച്ചാൽ ഞാൻ ആ ഭക്ഷണം സ്വീകരിക്കുന്നില്ലെന്നോ പറയുന്നതിന് പകരം അവിടുന്ന് ആ ഭക്ഷണത്തിനുള്ള ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് പോയില്ലേ? ആ ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവിടുന്ന് കഴിക്കാൻ തുടങ്ങിയില്ലേ? പക്ഷേ യഹൂദികൾ നബിതങ്ങളെ ചതിക്കാൻ വേണ്ടി ആ ഭക്ഷണത്തിൽ വിഷം ചേർത്തിരുന്നു. ആ വിഷമുള്ള മാംസത്തിൻ്റെ കഷ്ണം വായിലെത്തിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അറിവ് സാധാരണ അറിവല്ല. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അലീമാ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ആവശ്യമുള്ള സർവവിഷയങ്ങളും അങ്ങേക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അറിയിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ അറിവൊരു സാധാരണ അറിവല്ല, അവിടുന്ന് ഒരു സാധാരണ വ്യക്തിയല്ല. ദുന്യാവോ ദുർറത്ത ഹാ വമിൻ ഉലൂമി കാഇൽ വൽ ലൗഹി വൽ ഖാലമീ. ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഒരു റെക്കോർഡുണ്ട്, അതിൻ്റെ പേരാണ് ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള മുഴുവൻ വിവരങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്, അതിനപ്പുറവുമുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാംസം വായിലിട്ട് ചവക്കുമ്പോൾ പറഞ്ഞു, ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട്. ഈ മാംസ കഷ്ണം എന്നോടങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കിയിരുന്നു. ഇത് അറക്കൽ മാത്രമല്ല, അറുത്തതിന് ശേഷം വേവിക്കുകയും കൂടി ചെയ്ത മാംസമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് സംസാരിച്ചത്. ഇതിൽ
ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട്. അകത്തുനിന്ന് സ്ത്രീ പറഞ്ഞു, ശരിയാണ്, ആ സ്ത്രീയെ ഞാൻ കൊല്ലട്ടെയോ എന്ന് അനുയായികളിൽ ഒരാൾ ചോദിച്ചു. കാലല്ല, നോ, പാടില്ല. സ്വന്തം ശരീരത്തിന് വേണ്ടി ഒരാൾക്കെതിരിലും നടപടി സ്വീകരിക്കാത്ത റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായി മാത്രം നിയോഗിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഈ ഹദീസ് കാണാം. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ക്രിസ്ത്യാനികൾ വന്നു. അവരും നബി തങ്ങളുടെ മദീനയിൽ ബിസിനസ്സിന് വേണ്ടി വന്നവരാണ്, വേറെ രാജ്യത്ത് നിന്ന് വന്നവരാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ, നിങ്ങളെ അനുയായികളിൽപ്പെട്ട ഒരാൾ പിടിച്ചു വെച്ചിരിക്കുന്നു, അദ്ദേഹത്തെ വിട്ടുതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന, ഇദാ ഹകംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീരുമാനം പറയുമ്പോൾ, ഹക്കുംബിൽ അതിൽ, നീതിപൂർവകമായ തീരുമാനം പറയണം. നീതി വിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും നീതി, എല്ലാവരോടും നീതി. ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ചത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിടിച്ചു വെച്ച വ്യക്തിയെ അന്വേഷിച്ച് വിളിപ്പിച്ചു. അദ്ദേഹത്തെ വിളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഇവിടെ ബിസിനസ്സിന് വേണ്ടി വന്ന മൂന്നാളുകളിൽ ഒരാളെ നിങ്ങൾ പിടിച്ചു വെച്ചത് എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പിടിച്ചു വെച്ചത് എൻ്റെ മകനെയാണ്, പുറത്തുള്ള ഒരാളല്ല, എൻ്റെ മകനാണ്. അദ്ദേഹം നബി തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് രാജ്യം വിട്ട് വേറെ സ്ഥലത്ത് പോയി ക്രിസ്ത്യാനികളുടെ കൂടെ ചേർന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടി ഈ നാട്ടിലേക്ക് വന്നു. ഞാൻ അങ്ങയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി, ഇസ്ലാം മതം സ്വീകരിക്കാൻ എൻ്റെ മകനോട് പറഞ്ഞപ്പോൾ അവൻ തയ്യാറായില്ല. അപ്പോൾ എനിക്കെൻ്റെ മനസ്സിലൊരു വിഷമം, എൻ്റെ വിശ്വാസപ്രകാരം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ, ഞാൻ എൻ്റെ കൂടെ എൻ്റെ മകനും ഉണ്ടാകണമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്ക് വരണം. അത് വരാതെ അവൻ തിരിച്ചു പോയാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാവില്ലല്ലോ എന്ന വേദന കൊണ്ട്, അവനോടുള്ള സ്നേഹം കൊണ്ടാണ് പിടിച്ചു വെച്ചത്. ബാപ്പയാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സമയത്ത് ഖുർആനിൽ ഇറങ്ങിയ ഒരായത്താണ്, ലാ ഇക്രാഹ ഫിദ്ദീനി ഖത്തബയ്യനർറുസ്ദു മിനൽ ഗയ്. പരിശുദ്ധ മതത്തിൽ, ഇസ്ലാം മതത്തിൽ ഒരാളെയും ബലം പ്രയോഗിച്ച് കടത്തുന്ന പ്രശ്നമില്ല. സ്വന്തം ബാപ്പയാണെങ്കിൽ പോലും മകനെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന പ്രശ്നമില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖത്തബയ്യന റുസ്ദു മിനൽ ഗയ്. സന്മാർഗം വളരെ വ്യക്തമാണ്. ഇസ്ലാം സന്മാർഗത്തിലേക്ക് മാത്രമേ ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളൂ, സന്മാർഗം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ ഇസ്ലാം മൻ ളലമ മുആഹിദൻ അവിന്ദഖസ മിൻഹു ഔ കല്ലഫഹു ഫൗക താഖതിഹി ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബ നഫ്സിൻ ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ. നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രക്ഷിപ്പിലും യോജിപ്പിലും അതേ കരാറിലുമൊക്കെയായി ജീവിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ, ആ മുസ്ലിം സഹോദരനെ വല്ലവരും അക്രമിച്ചാൽ അത് ശാരീരികമായി ആക്രമിക്കണമെന്നില്ല, അബിന്ദ ഖസമിൻഹു, ഒരു മുസ്ലിമിനെ വല്ലവരും ഇൻസൾട്ടാക്കിയാൽ ഔ കല്ലഫഹു ഫൗക താഖതിഹി, അല്ലെങ്കിൽ അവന് സാധിക്കാത്ത കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ അതും വേണമെന്നില്ല, ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, മനസ്സംതൃപ്തിയില്ലാതെ അവൻ്റെ എന്തെങ്കിലും ഒരു വസ്തു കൈവശപ്പെടുത്തിയാൽ, ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ, ആ പ്രവൃത്തി ചെയ്ത മുസ്ലിമിനെതിരെ ആ മുസ്ലിമിൻ്റെ പക്ഷം നിന്ന് സംസാരിക്കുന്നവനായിരിക്കും ഞാൻ പടച്ചവൻ്റെ കോടതിയിൽ. സുഹൃത്തുക്കളെ, ഈ നിലക്ക് വർഗീയതയുടെ ഒരു ലാഞ്ചനയില്ലാതെ സർവ മനുഷ്യരും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും
മാത്രം ജീവിക്കണമെന്ന് പഠിപ്പിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളാണ് മുസ്ലിങ്ങൾ. ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൊണ്ടും വെള്ളം കോരാനല്ലാന്ന് എല്ലാവർക്കും അറിയാലോ. നല്ല സംഭാവന കൊടുത്തേക്കണം നിങ്ങൾ. ഇവിടെ നിർമ്മിച്ചു കൊടുത്ത വീട്ടിന് തന്നെ 200,000 കടമുണ്ടെന്നാണ് എൻ്റെ അറിവ്. നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു എല്ലാവർക്കും ധാരാളം നല്ലത് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ഞാൻ ചുരുക്കുന്നു, പരിശുദ്ധ ഇസ്ലാം അത് മനുഷ്യർക്ക് മാത്രം നന്മ ചെയ്യാൻ പഠിപ്പിച്ച മതം അല്ല. അതുകൊണ്ടാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇമാം ബുഖാരി റിപ്പോർട്ടിൻ്റെ ഹദീസിൽ കാണാം, ഒരാൾ ദാഹിച്ച് വിശന്നിങ്ങനെ പോകുമ്പോൾ ഒരു കിണറ് കണ്ടു. ബക്കറ്റും കയറൊന്നും ഇല്ലാത്തതുകൊണ്ട് കിണറ്റിൽ ഇറങ്ങിയിട്ട് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച് കയറി വന്നപ്പോൾ ഒരു നായ നനവുള്ള സ്ഥലം നക്കുന്നത് കണ്ടു. ഈ നായക്കും എന്നെപ്പോലെ ദാഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആ മനുഷ്യൻ വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങി കാലിൻ്റെ ഷൂ അഴിച്ചെടുത്ത് ഷൂയിൽ വെള്ളം കോരി വായ കൊണ്ട് കടിച്ചു പിടിച്ച് കിണറ്റിന്റെ മേലെ ഇറങ്ങി വന്ന് നായക്ക് വെള്ളം കൊടുത്തു. സക്കറല്ലാഹു ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് അതിന് പകരം പ്രതിഫലം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പാപം പൊറുത്തു കൊടുത്ത് സ്വർഗത്തിൽ കടത്തി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. നായയോടും കാരുണ്യം കാണിക്കണം. നായയോട് ഇനി നാട്ടുകാരനാണോ വേറെ ഒന്നും വന്നതാണോ എന്നൊന്നും ചോദിച്ചൂടാ. നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് അദ്ദേഹം സ്വർഗത്ത് കടന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ധാരാളം സംഭവങ്ങളുണ്ട്, പറയാനിപ്പോൾ സമയം ഇല്ല. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഒരു കിതാബാണ് ശറഹുൽ മുഹദ്ദബ്. ശറഹുൽ മുഹദ്ദബ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. നബി ഇമാം റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് മുഹദ്ദബ്. അതിൻ്റെ രചയിതാവാണ് അബൂ ഇസ്ഹാഖ് സിഗ്രാസി റളിയല്ലാഹു അൻഹു. ലോകത്ത് വലിയ മഹാനായ പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ട മഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, മഹാന്മാരുടെ ഗുരുനാഥന്മാരുടെ ഗുരുവര്യരാണ്. അബൂ ഇസ്ഹാഖ് സിഗ്രാസി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരും ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. മഹാനവറുകൾ ആദരിക്കുന്ന ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളുണ്ടല്ലോ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് വന്നാൽ കുറേ അനുയായികൾ കൂടെ അങ്ങനെ നടക്കും, എന്നിട്ട് അടുത്തുള്ള ആളുകളൊക്കെ തട്ടിത്തെറിപ്പിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് നടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഉന്തിയിട്ട് വേറെയുള്ള ബയസന്മാരും കുട്ടികളൊക്കെ ബുദ്ധിമുട്ടാൻ പാടില്ല. അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു പോകുമ്പോൾ കൂടെയുള്ള അനുയായികളും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നായ ഇങ്ങോട്ട് വന്നു അതേ വഴി കൂടി. അപ്പോൾ വേഗം കൂടുള്ള ആൾ കൈ ഇങ്ങോട്ട് കയറ്റി, കുപ്പായത്തിൻ്റെ കൈ കയറ്റി, എന്തിനു നായനെ ആക്രമിക്കാൻ അടിക്കാൻ അല്ലെങ്കിൽ എറിയാൻ അതിന് കൈ ഇങ്ങോട്ട് കയറ്റി. ഉടനെ തന്നെ പറഞ്ഞു, ലാ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അമാ അലിംതാ, നിനക്കറിയില്ലടോ, അന്ന ത്വരീഖ മുസ്തറഖുൻ ബൈനീ വബൈനഹു, ഇത് എനിക്ക് മാത്രം നടക്കാനുള്ള വഴിയല്ല. ആ നായക്ക് വേറെ ഹൈവേ റോഡുണ്ടോ? ആ നായക്കും നടക്കേണ്ട ഈ റോട്ടും കൂടി തന്നെയല്ലേ? എനിക്കും ആ നായക്കും അള്ളാഹു തആല പങ്കുവെച്ചു തന്ന സ്ഥലമാണ് ഈ റോഡ്, ഈ വഴി. അതുകൊണ്ട് നായയെ ആട്ടി ഓടിക്കാൻ പാടില്ല. അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം നവവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് കോടമ്പഴ വാവോസിനിയാർ. 100 കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇന്നലെ ഞാൻ കാസർഗോഡ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചെറിയ അസുഖമുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹുവേ, അദ്ദേഹത്തിൻ്റെ രോഗം നീ പരിപൂർണമായി സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. ആ 100 കിതാബുകളിൽ 100-ാമതായി എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, മുതഅല്ലിമീങ്ങളൊക്കെ വായിക്കണം. ഞാനിപ്പോൾ വരുമ്പോൾ പ്ലെയിനിൽ ഇരുന്നിട്ടും കുറേ വായിച്ചു. അൽ ഇസ്ലാം എന്നാണ് അതിൻ്റെ പേര്. ഇസ്ലാം എന്താണ് എന്ന് പറയുന്ന ഗ്രന്ഥം, ചെറിയ ഗ്രന്ഥമാണ്, ഒരു 200 റുപ്യ കൊടുത്ത് ആർക്കും കിട്ടും. അൽ ഇസ്ലാം, അതിൻ്റെ പ്രകാശന ചടങ്ങിൽ പോയപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് വാങ്ങി, കിട്ടിയ സമയം പഠിക്കാമെന്നല്ലേ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം, മെല്ലെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഈ സംഭവം അതിൽ കണ്ടു. എനിക്ക് ആ ഗ്രന്ഥത്തോട് തന്നെ വല്ലാത്ത താല്പര്യം തോന്നി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുക്രീകരായ മഹാന്മാർ
ഈ മാസത്തിൽ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന ഒരു മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീരി ദിഫാഇ റളിയല്ലാഹു. മഹാനുപരിലെ ചരിത്രവും ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഇസ്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്, കുഷ്ഠരോഗമുള്ള രോഗിയെ, രോഗിയായ നായയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വേറെ തന്നെ പന്തല് കെട്ടി അഡ്മിറ്റ് ചെയ്ത് കൂടെ തന്നെ നിന്ന് ശുശ്രൂഷിച്ചു, രോഗം മാറി കിട്ടി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ ജീവിയോട് കാരുണ്യം കാണിക്കാതിരുന്നാൽ പടച്ചവൻ ചോദ്യം ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഇതാണ് ഇസ്ലാം. ലോകത്തുള്ള എല്ലാ ജീവികളോടും കാരുണ്യം, എല്ലാവർക്കും അനുഗ്രഹം, അതാണ് ഇസ്ലാം. നിങ്ങൾക്കറിയില്ലേ, സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സമയത്ത് അങ്ങകലെ ഒരു മത്സരം നടന്നു. മത്സരത്തിൽ പങ്കെടുത്തത് ഒന്ന് ഗവർണറുടെ മകനാണ്, അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, വേറൊരാളുള്ള ഈജിപ്തുകാരൻ. ആ മത്സരത്തിൽ ഗവർണറുടെ മകൻ തോറ്റുപോയി, അഥവാ അമ്രുബുൽ ആസ് റളിയല്ലാഹുവിന്റെ മകൻ തോറ്റുപോയി. ഈ മകൻ ഹുങ്ക് കാണിച്ച് ഈ മത്സരത്തിൽ ജയിച്ച ചെറുപ്പക്കാരനെ അടിച്ചു കളഞ്ഞു. ആ അടി കിട്ടിയ വ്യക്തി ഉമർബുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കോടതിയിൽ കേസ് ബോധിപ്പിച്ചു. ഗവർണറെയും മകനെയും കോടതിയിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് കേസ് തെളിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ അടി കിട്ടിയ മനുഷ്യന്റെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തിട്ട് പറഞ്ഞു, പകരം അടിച്ചോളൂ. ഗവർണറിന്റെ മകനെ, അംറുബുൽ ആസ് റളിയല്ലാഹുവിന്റെ മകനെ അടിച്ചു. അതിനുശേഷം അംറുബുൽ ആസ് കുറ്റക്കാരനാണോ അല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തെയും ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കും. അപ്പോൾ ഈ അടി കിട്ടിയ ആള് പറഞ്ഞു, അദ്ദേഹം നിരപരാധിയാണ്, മകനാണ് എന്നെ അടിച്ചത്, അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ആ സമയത്ത് ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു, ആളുകളെല്ലാം അവരുടെ ഉമ്മമാർ സ്വതന്ത്രരായി പ്രസവിച്ചു, അവരെ ഏത് കാലം മുതലാണ് ഭരണാധികാരികൾ കടിമയാക്കാൻ അനുവദിക്കപ്പെട്ടത്? ഭരണാധികാരികളുടെ അടിമകളല്ലല്ലോ സ്വതന്ത്രരായി ജനിച്ചിട്ടുള്ള ഉമ്മമാരുടെ അമ്മമാരുടെ മക്കൾ. ഇങ്ങനെ അടിമയാക്കാൻ എപ്പോഴാണ് അധികാരം ലഭിച്ചത്? അംറുബുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അംറുബുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ അങ്ങനെ ഒരു അക്രമം ചെയ്ത വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് ഇദ്ദേഹം വേവലാതിപ്പെട്ടിട്ടില്ല, ഈ അനീതി ചെയ്തതിനെ കുറിച്ച് എൻ്റെ മകന് എതിരായി എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞെങ്കിൽ ഞാൻ നടപടി എടുക്കുമായിരുന്നു. ഓ സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം എവിടെയും എപ്പോഴും നീതിയുടെ പക്ഷത്താണ്, സത്യത്തിൻ്റെ പക്ഷത്താണ്, ഒരിക്കലും അനീതിയെ പിന്തുണക്കൂല, പിന്തുണച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിച്ച മഹാന്മാർ, ആ മഹാന്മാരെ എല്ലാവർക്കും സ്നേഹമാണ്, എല്ലാവർക്കും ആദരവാണ്. ആ ആദരവ് നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ മുസ്ലിമീങ്ങൾ ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നതിന് പകരം നമ്മൾ അവരെ ഇകഴ്ത്തിയും അവരെ കുറ്റം പറഞ്ഞും അവരെ നിന്ദിച്ചും അവരെ പിന്തുടരുന്നതിന് പകരം നമ്മൾ അല്ലാത്ത പലരെയും പിന്തുടരുകയും ചെയ്ത് ജീവിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് തെറ്റിദ്ധാരണയുടെ മുൾമുനയിൽ നിന്നും ഈ സമുദായത്തെ രക്ഷപ്പെടുത്തേണ്ട കർത്തവ്യം മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട്. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത് എന്താണോ, മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത് എന്താണോ, ആ വഴി പിന്തുടർന്ന് ജീവിക്കണം. ആ വഴി പിന്തുടർന്ന് ജീവിക്കുന്നതിനാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പാത പിൻപറ്റുക എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം, അവിടുത്തെ പിൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ച ആശയം, അവിടെ ഒരു സ്ഥലത്തും ഒരല്പവും അഹങ്കാരമില്ല, ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ല, ഉണ്ടാകാൻ പാടില്ല.
മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതാണ് പാടിയത്. وإياك والكبر الذي مرتدى به فتن ساعة إلا لحلك تطرقا ഓ മനുഷ്യ, നീ അഹങ്കാരിയാകരുതേ. നിനക്കൊരു പക്ഷേ അല്പം ധനം കയ്യിലാകുമ്പോ, അല്ലെങ്കിൽ സ്വാധീനമുണ്ടാകുമ്പോ, അല്ലെങ്കിൽ ഭരണം കയ്യിലാകുമ്പോ, അല്ലെങ്കിൽ ആരോഗ്യം ലഭിക്കുമ്പോ, അല്ലെങ്കിൽ വിജ്ഞാനം ലഭിക്കുമ്പോ, ഏത് അനുഗ്രഹം ലഭിച്ചാലും നീ ഒരു അഹങ്കാരിയായി പോകരുതേ. അഹങ്കാരി നശിച്ചു പോകും. അഹങ്കാരിയായി മാറിയവനെ ലോകത്തുള്ള സർവജനങ്ങൾക്കും സർവസൃഷ്ടികൾക്കും കാരുണ്യം ചെയ്യുന്ന വിശാലമായ കാരുണ്യമുള്ള പടച്ചവനുണ്ടല്ലോ. അവൻ്റെ കാരുണ്യം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അമുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് മാത്രമല്ല, ഒരു വർണ്ണക്കാർക്ക് മാത്രമല്ല, ഒരു ഭാഷക്കാർക്ക് മാത്രമല്ല, അവൻ്റെ കാരുണ്യം എല്ലാവർക്കും വിശാലമാണ്. പടച്ചവനില്ല എന്ന് പറയുന്ന യുക്തിവാദിക്ക് വരെ കാരുണ്യം ചെയ്യുന്ന രാജാവാണ് അല്ലാഹ്. ആ വിശാലമായ കാരുണ്യം ചെയ്യുന്നവൻ എത്രയെത്ര അഹങ്കാരികളെ ലോകത്ത് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് എത്ര നിന്ദ്യതകൾ അവൻ സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഏത് അനുഗ്രഹം കിട്ടിയാലും നീ ഒരിക്കലും തന്നെ അഹങ്കാരിയായിട്ട് പടച്ചവന്റെ അടുക്കൽ വെറുക്കപ്പെട്ടവനാകരുതേ. നിന്റെ സ്വഭാവം എന്തായിരിക്കണം? മറ്റുള്ളവർക്കെല്ലാം നല്ലത് ചെയ്യുന്ന സ്വഭാവമാകണം. ശൈഖ് ജീലാനി പറയാണ്, ഓ മഹാസുനത്ത് അഖ്ലാഖു ശഖ്സിൻ സിഹാബുഹു ലഹും ഖസുനത്ത് അഖ്ലാഖു വതതറഖഖ. നല്ല സ്വഭാവമുള്ളവർ എത്രയാണ് നല്ല നിലക്ക് ജീവിക്കുന്നത്, അതേസമയത്ത് മോശമായ സ്വഭാവമുള്ളവർ എത്രയാണ് മോശമായി ജീവിക്കുന്നത്. വദീഖത്തു അഖ്ലാഖിൽ ഫതസീഫത ലഹു വറാഫിയതു ഫീ ബസ്തി ഖുലുഖിൻ തളയഖാ വയഗ്ലബു ലില്ലാഹിൽ ഫതാലി ആലി നഫ്സിഹി വമൻ കാന ഗളിബൻ ലിനഫ്സിൻ തവഖാ. സ്വന്തം ശരീരത്തിനു വേണ്ടി വെറുക്കുന്നതിന് പകരം ലോകസട്ടാവിന്റെ സംതൃപ്തിയിലും വെറുപ്പിലുമാകണം മനുഷ്യൻ സ്വഭാവം. സ്വന്തം ശരീരവും സ്വത്തുമെല്ലാം ഏറ്റവും പ്രിയം വെക്കുന്ന പടച്ചവന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കണം. ആരും ലുബ്ധന്മാരായി ജീവിക്കരുത്. എല്ലാവർക്കും നന്മ ചെയ്യുക, ധാരാളമായി നന്മ ചെയ്യുക, അതായിരിക്കണം നമ്മുടെ സവിശേഷത. മഹാന്മാരായ മുഴുവൻ സ്വാലിഹികളുടെയും സ്വഭാവം അതാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം ദാറാനി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ ഒരു കഴുതപ്പുറത്ത് കയറി. ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് തവണ ആ കഴുതയെ അടിച്ചു, അല്ലെങ്കിൽ മൂന്ന് തവണ അടിച്ചു. ആ കഴുത തല ഉയർത്തിയിട്ട് എന്നിലേക്ക് നോക്കി പറഞ്ഞു. അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, യാ അബൂ സുലൈമാൻ വൽ ഖിസാസ് യൗമൽ ഖിയാമ ഫൈൻസീത ഫഅഖ്ലിൽ വൈൻസീത ഫഅക്സിർ. ഓ അബൂ സുലൈമാൻ,
മഹാന്മാരോട് ചിലപ്പോൾ മൃഗങ്ങൾ സംസാരിക്കും. നമ്മൾക്കത് കേട്ടോളണമെന്നില്ല, നമുക്കത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച ധാരാളം മൃഗങ്ങളുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് അള്ളാഹുവിൻ്റെ ചെറുപ്പത്തിൽ പശു മഹാനവരുകളോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനാണോ എന്നെ പടക്കപ്പെട്ടത്, ഇതാണോ എന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്ന് ആ പശു ചോദിച്ച് മുഹീദ്ദീൻ ശൈഖ് അള്ളാഹുവിനോട്. ചെറുപ്പത്തിൽ പശുവിനിങ്ങനെ ഒഴുതുകൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ നടന്നതായിരുന്നു. അപ്പോഴാണ് ചോദിച്ചത്, ഇതിനാണോ എന്നെ പടക്കപ്പെട്ടത്, എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ. അപ്പോഴാണ് ഓടിപ്പോയിട്ട് വീട്ടിൻ്റെ മേലെ കയറി നിന്ന് നാടിങ്ങനെ നോക്കുമ്പോൾ അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടിയത് കണ്ടത്. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഉമ്മയോട് ബഗ്ദാദിലേക്ക് എൽമു അടിക്കാൻ പോകണമെന്ന് സമ്മതം ചോദിച്ചത്. അബൂ മുസ്ലിം സുലൈമാൻ ദറാനി റളിയല്ലാഹു അൻഹുവിനോട് കഴുത സംസാരിക്കുകയാണ്. ഹുവൽ ഖിസാസു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഇതിന് പകരം കിട്ടും കേട്ടോ. ചിലരില്ലേ ഒരിക്കലും ദേഗാണിക്കാതെ പശുക്കളെ അടിക്കുന്നവർ, ആട്ടിനെ അടിക്കുന്നവർ, ഒട്ടകത്തെ അടിക്കുന്നവർ, മറ്റ് ജീവികളെ അടിച്ച് വേദനിപ്പിക്കുന്നവർ. ഓർത്തോളണം, അബൂ സുലൈമാൻ ദറാനി റളിയല്ലാഹു അൻഹു പറയാണ്, കഴുതയെ രണ്ടോ മൂന്നോ തവണ ഞാൻ അടിച്ചപ്പോൾ ആ കഴുത എന്നോട് സംസാരിക്കുന്നു, ഖിയാമത്ത് നാളിൽ പകരം കിട്ടും കേട്ടോ. കൂടുതൽ കൂടുതൽ ആഖിറത്തിൽ വെച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അടിച്ചോ, അല്ല ആഖിറത്തിൽ പടച്ചവൻ്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ അടി കുറച്ചോ. വാറ്റുപുഴയിൽ ഈ സദസ് പങ്കെടുക്കുന്നവർക്ക് നല്ല സംസ്കാരമുള്ളവരായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവരെ പറ്റി നല്ലതല്ലേ വിചാരിക്കേണ്ടത്. ആരെങ്കിലും ഭാര്യനെ അടിക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. കഴുതനടിച്ചതിനെ പറ്റിയായി പറഞ്ഞത്, പിന്നെ സ്വന്തം ഭാര്യനെ തല്ലിയാലുള്ള കഥ പറയണോ? സുബ്ഹാനല്ലാഹ്, ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവനെ അടിച്ച് വേദനിപ്പിച്ചാലുള്ള കഥ പറയണോ? ഏതെങ്കിലും ഒരാൾ നടന്നു പോകുമ്പോൾ അടിച്ചങ്ങ് കൊന്നുകളഞ്ഞാൽ അതിൻ്റെ കഥ പറയണോ? കഴുതയെ അടിച്ചപ്പോൾ ചോദ്യം ചെയ്തു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ ഒരൊറ്റ ജീവിയെയും അടിച്ചിട്ടില്ല. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു കിതാബു സബാജിറിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ജീവിയെയും അക്രമിക്കാൻ പാടില്ല, ഒരു ജീവിയെയും ശല്യം ചെയ്യാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ഒരു എതിരാളി ഈ അടുത്ത് എന്നോടൊരാൾ പറഞ്ഞു, ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, ഓ ഈ ഇസ്ലാമിൻ്റെ മുമ്പിൽ ജീവികൾക്കൊന്നും രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പറയാണ്, പല്ലീനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ജോൻ, പല്ലീനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ജോൻ, പല്ലീനെ കൊല്ലാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ആ സാധുവിന് മനസ്സിലാകത്ത്, പല്ലീനെ കാണാത്തതുകൊണ്ടാ. ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കുറച്ച് ദൂരെ പോയി നിൽക്കുക, എന്നാൽ പല്ലിയെ കൊല്ലണോ വേണ്ടേ എന്നുള്ളത് അപ്പം മനസ്സിലാവും. 5 മിനിറ്റിനുള്ളിൽ എത്ര നൂറുകണക്കിന് സാധുക്കളെയാണ് ആ പല്ലി ആക്രമിക്കുന്നതെന്ന് അപ്പം കാണാം. മനസ്സിലായില്ലേ, വെറുതെ അല്ല പല്ലിയെ കൊല്ലണമെന്ന് പറഞ്ഞത്. ഒരുപാട് നിരപരാധികളായ ഒരുപാട് ദുർബലരായ ജീവികളെ അല്ലാതെ ആക്രമിക്കുന്നതിൻ്റെ പുറമേ ഏത് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് നിങ്ങൾ പോയിട്ട് കുറച്ച് സമയം ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്ക്, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്ന് നോക്ക്, എന്തൊരു ഭക്ഷണം പറയാൻ നിങ്ങളെ ബാത്റൂമിൽ 2 ദിവസം കയറിയിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒട്ടാകെ കച്ചറയാക്കിയിട്ടുണ്ടാവും അല്ലേ. പല്ലി എന്ന് പറഞ്ഞ സാധനം എവിടെയും, പള്ളിയിലെ മെഹ്റാബിലാണെങ്കിൽ തിരക്കില്ല, അങ്ങനെയല്ലേ പല്ലി. അപ്പം ആ ശല്യം സഹിക്കാത്തത് കൊണ്ടാണ് പല്ലിയൊക്കെ എല്ലാം പറയുന്നത്. അല്ലാതെ ജീവികൾക്ക് ഇസ്ലാമിൽ ഒരു കുഴപ്പമില്ല എന്നല്ല, ഇസ്ലാം പോലെ ജീവികളുടെ വിഷയത്തിൽ സംസാരിച്ച വേറെ ഒരു സംസ്കാരവും ഒരു നിയമവും ലോകത്ത് കാണാൻ സാധ്യമല്ല എന്നതാണ് ശരി. അതിപ്പോൾ ഇവിടെ പറയാൻ സമയം ഇല്ല. ലോക രാഷ്ട്രങ്ങളിൽ ലോകങ്ങളിൽ ജീവികൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്ന ഒരുപാട് രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. എന്തിനധികം പറയണം, ഒരു പൂവൻകോഴി മുട്ടട്ടാൽ പൂവൻകോഴിയെ കൊന്നുകളയുന്ന നാടുണ്ടായിരുന്നു. പൂവൻകോഴി മുട്ടടുവോ എന്ന് ചിലർ ചോദിക്കും. അത് ചിലപ്പോൾ ആണുങ്ങൾ പ്രസവിച്ചു എന്നൊക്കെ ചിലപ്പോൾ പത്രത്തിൽ വായിക്കും. ശരിയായ ആണായിക്കൊള്ളണമെന്നില്ല അത്. ഏതായിരുന്നാലും ശരി, ആ രൂപത്തിൽ
അക്രമങ്ങൾ ചെയ്തിരുന്ന ധാരാളം നിയമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം എന്താണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. ഫയജിബു അലാ മാലിക്കി ദവാബി, മൃഗങ്ങളുടെ ഉടമസ്ഥന് നിർബന്ധമാണ്. എന്താണ് അൽ മുഹ്തറമതി, നമ്മൾ പരിഗണിക്കേണ്ടുന്ന ജീവികൾ. ബൽ കുല്ലു ഹയവാനിൻ മുഹ്തറമുൻ ലിആയത് മസാലിഹാ, എല്ലാ ജീവികളും പരിഗണിക്കപ്പെടേണ്ടതാണ്, അതിൻ്റെ നന്മ പരിഗണിച്ചുകൊണ്ടല്ലാതെ അതിൻ്റെ ഉടമ ജീവിക്കാൻ പാടില്ല. വൽ ഖിയാമു ബികിഫായതിഹാ മിൻ അൽഫിഹാ വസഖിഹാ വഹിമായതിഹാ മിനൽ ഹലാക്, ജീവിക്ക് കൃത്യമായി പുല്ല് കൊടുക്കണം, വെള്ളം കൊടുക്കണം, അതിനെ സംരക്ഷിക്കണം എന്ന് മാത്രമല്ല, അതിന് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അതിനെ വിറ്റുകളയണം, അല്ല അറുക്കുന്ന ജീവിയാണെങ്കിൽ അല്ലെങ്കിൽ അറുത്തിട്ടത് മാംസമായി ഉപയോഗിക്കണം. ഇനി അതിനൊന്നും അവൻ തയ്യാറാകുന്നില്ലെങ്കിൽ, അവന് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതാ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ, അവൻ ഒരുപക്ഷേ അതിനെ തിന്ന് അതിനെ വിൽക്കുകയോ അല്ലെങ്കിൽ പുല്ല് കൊടുക്കുകയോ ചെയ്യണം. ഫൈലം യുംകിൻ ശൈഉം മിൻ ദാലിക, അതൊന്നും കൊടുക്കാൻ അവന് കഴിവില്ലെങ്കിൽ, യുൻഫിഖു അലൈഹാ മിൻ ബൈത്തിൽ മാൽ, ഇവിടെ ഗവൺമെന്റിന്റെ പൊതുസ്വത്തിൽ അതിന് ചെലവാക്കണം. വൈലം യന്തളിം ബൈത്തുൽ മാലി, അങ്ങനെ പൊതുസ്വത്ത് ഇല്ലെങ്കിൽ, ഫയജിബു ദാലിക അലാ മയാസീരിൽ മുസ്ലിമീൻ, മുസ്ലിമീകളിൽ സാമ്പത്തിക ശേഷിയുള്ളവർ, പള്ളിയും മദ്രസയൊക്കെ നടത്തൽ അവർക്ക് നിർബന്ധമാണല്ലോ, അതുപോലെ ജീവികൾക്ക് പുല്ല് വാങ്ങിക്കൊടുക്കലും നിർബന്ധമാണെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ശാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ. അത്രയും സർവജീവികളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഓ സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ച് ശരിയായ രൂപത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഈ ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. കറാമത്ത് ഔലിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ പറയും, കറാമത്ത് വഅസ്ബിതൻ ലിൽ ഔലിയൽ കറാമ വമൻ നഫഹ ഇംബിദൻ കലാമ. എല്ലാവരും എഴുന്നേറ്റ് നിന്നു സലാത്ത് ചൊല്ലണം. യാ റബ്ബി സല്ലി അല നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. ഇരുന്നോളൂ. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചതല്ലേ, വസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്ക് നേരെ ജീവിച്ചോളണം. ഈ ഇസ്തിഖാമത്ത്, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. പലരും ധരിച്ചതുപോലെ കറാമത്ത് എന്ന് പറയുന്നത് കുറേ അത്ഭുതങ്ങൾ മാത്രമല്ല. അത്ഭുതങ്ങൾ കറാമത്തിലുണ്ട് എന്ന് ശരിയാണ്, അത്ഭുതങ്ങൾ കറാമത്തിലുണ്ട് എന്നത് ശരിയാണ്. അല്ലാഹു തആല അവനെ അനുസരിച്ച് ജീവിക്കുന്ന മഹാന്മാർക്ക് അവർ മുഖേന ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും, ആ അത്ഭുതങ്ങൾക്ക് കറാമത്തെന്ന് പറയും. പക്ഷേ ഏറ്റവും വലിയ കറാമത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതുപോലെ, ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞതുപോലെ, മുഹീദീൻ ശൈഖ് റളിയല്ലാഹു ഫതുഹുർ റബ്ബാനിയിൽ പറഞ്ഞതുപോലെ, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ഇസ്തിഖാമത്താണ്. അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു സ്വന്തം കിതാബായ ഫതുഹുർ റബ്ബാനിയിൽ പറഞ്ഞു, ഓ മക്കളെ, അൽ ഫഖ്റു വൽ ബലാഉ ഇൻദ സബരി, അതെ, അൽ ഫഖ്റു വൽ ബലാഉ ഇൻദ വുജൂദി സബരി കറാമത്തുൻ വഇൻദ അദമി സബരി നിഖമത്തുൻ. ഓ മനുഷ്യ,
മുസീബത്തുകളുണ്ടാകുമ്പോ, വിപത്തുകളുണ്ടാകുമ്പോ, അതുപോലെ ദാരിദ്ര്യമുണ്ടാകുമ്പോ, അതൊക്കെ ശരിക്ക് ഈമാനുള്ള ഒരു മനുഷ്യനാണ് മുസീബത്തുണ്ടാകുന്നതെങ്കിൽ, ഈമാനുള്ള ഒരു മനുഷ്യനാണ് ദാരിദ്ര്യമുണ്ടാകുന്നതെങ്കിൽ, ആ സമയത്ത് അത് അല്ലാഹു തആല തന്നതാണെന്ന നിലയ്ക്ക് അവൻ മനസ്സ് സംതൃപ്തിയോടെ സ്വീകരിച്ച് അവൻ ക്ഷമിച്ച് നിൽക്കുകയാണോ? ഉദാഹരണത്തിന്, സ്വന്തം ബാപ്പ മരിച്ചപ്പോ, മക്കള് മരിച്ചപ്പോ, ഭർത്താവ് മരിച്ചപ്പോ, ആ പെണ്ണ് കുപ്പായം പറിച്ചു കീറുന്നില്ല, തലമുടി മറ്റൊരാൾക്ക് കാണിക്കുന്നില്ല, അവള് നിലവിളിച്ച് അട്ടഹസിച്ച് കരയുന്നില്ല, നിലത്ത് വീട് ഉരുളുന്നില്ല. അല്ലാഹു തആല തന്നത് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന നിലക്ക് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ഏത് മുസീബത്ത് അല്ലാഹു തന്നാലും അതിനെല്ലാം അല്ലാഹു എനിക്ക് വലിയ പ്രതിഫലം സ്വർഗത്തിൽ തരും, എന്റെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെട്ടു പോകും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ക്ഷമിച്ചു നിൽക്കുന്നൊരു സ്ത്രീ അല്ലെങ്കിൽ ക്ഷമിച്ചു നിൽക്കുന്നൊരു വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മുഴുവൻ മുസീബത്തുകളും കറാമത്താണ്. അതേസമയത്ത് ക്ഷമയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് ശിക്ഷയാണ്, ഉഖൂബത്താണ്. ഈമാനുള്ളവർക്ക് ഒരു വിഷയത്തിലും ഭയപ്പെടേണ്ടതില്ല. ഏത് വിപത്ത് വന്നാലും ആ വിപത്തിനെല്ലാം പടച്ചവന്റെ അക്കൽ പ്രതിഫലമുണ്ട്, അതിന് സ്വർഗത്തിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു ശരിയായ ഈമാനുള്ളവർ, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നവർ, അല്ല വിരോധിച്ചതൊഴിക്കുന്നവർ, അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ച് നീങ്ങുന്നവർ, അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വർഗീയതയില്ല, തീവ്രവാദമില്ല, ഭീകരവാദമില്ല. അതേസമയത്ത് അള്ളാഹു കൽപ്പിച്ചതെടുക്കുന്നുണ്ട്, കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്. അതേ ഒരിക്കലും അത് അല്ലാഹു വിരോധിച്ച മദ്യം നുകരുന്നില്ല. അല്ലാഹു അത് നജസാണെന്നല്ലേ പറഞ്ഞത്? കാട്ടിച്ചതും മൂത്രിച്ചതും നജസായ ഇതുപോലെ ചലവും ഛർദിയും നജസായതുപോലെ നജസാണെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ലഹരി പാനീയം, ആ ലഹരി പാനീയം അവൻ കുടിക്കുന്നില്ല. പടച്ചവൻ നിർദ്ദേശിച്ചതനുസരിച്ച് ജീവിക്കുകയാണ്. ന്യൂ ഇയറാണ്, ഏറ്റവും കൂടുതൽ കള്ള് കുടിക്കുന്ന ദിവസമാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ ഒരാളെ കൂടെയും പെട്ടിട്ടങ്ങനെ കുടിച്ചു പോ, നജസ് കുടിക്കണ്ട, ഹൗദുൽ കൗസർ നഷ്ടപ്പെടുത്തണ്ട, സ്വർഗത്തിലെ പാനീയം നഷ്ടപ്പെടുത്തണ്ട. നീ ഒരു ശരിയായ വിശ്വാസത്തിലാണ്, കർമ്മത്തിലാണ്, ഒരു നേതാവിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവനാണ്. നബിയുനൽ ആമീറുൻ നഹീഫലഹദു അബറാഫി ഖൗലില ആ കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുന്ന് യേസ് പറഞ്ഞതെല്ലാം ഗുണകരമാണ്, നോ പറഞ്ഞതെല്ലാം അപകടകരമാണ്. അതുകൊണ്ട് തന്നെ മദ്യപിക്കാൻ അവനില്ല, പലിശക്കാരനാകാൻ അവനില്ല, ചൂഷണത്തിനില്ല, അഴിമതിക്കില്ല, അക്രമത്തിനില്ല, അവനതാ അനാവശ്യങ്ങൾക്കില്ല, ഏഷണിക്കില്ല, ഭീഷണിക്കില്ല, ചീത്ത വിളിക്കാനില്ല, തെറി പറയാനില്ല. അവന്റെ അവന്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാനില്ല. അവന്റെ സർവ അവയവങ്ങളും അവൻ പടച്ചവൻ, എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് പൂർണ്ണമായും പടച്ചവന്റെ പൊരുത്തത്തിൽ നീക്കുകയാണ്, നീങ്ങുകയാണ്. ഒരന്യ പെണ്ണിനെ വിളിച്ചവന് ശല്യം ചെയ്യുന്നില്ല. ഒരന്യ പുരുഷനുമായി അതാ തക്വയുള്ള പെണ്ണ് ചാറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അങ്ങനെ പടച്ചവനന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് ഇസ്തിഖാമത്തിൽ ജീവിക്കുന്ന, ക്ഷമയോടെ ജീവിക്കുന്നവനുണ്ടല്ലോ. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, അവൻ തന്ന വെള്ളമല്ലേ കുടിക്കുന്നത്, അവൻ തന്ന ഓക്സിജൻ അല്ലേ ശ്വസിക്കുന്നത്, അവൻ തന്ന ബ്രെയിൻ കൊണ്ടല്ലേ ചിന്തിക്കുന്നത്, അവൻ തന്ന കരളല്ലേ വർക്ക് ചെയ്യുന്നത്, അവൻ തന്ന കിഡ്നി അല്ലേ പ്രവർത്തിക്കുന്നത്, അവൻ തന്ന ഹാർട്ട് അല്ലേ പ്രവർത്തിക്കുന്നത്, എല്ലാം അവൻ്റെതല്ലേ.
ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും ഹാർട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടായില്ലല്ലോ, കിഡ്നി നിർമ്മിക്കുന്ന ഒരു നിർമ്മാണശാലയും വന്നില്ലല്ലോ, എല്ലാം റബ്ബ് തന്നതല്ലയോ. ആ റബ്ബിനെ അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ച് പ്രഖ്യാപിച്ച് പിന്നെ നേർക്ക് നേരെ അവൻ കൽപ്പിച്ചതുപോലെ ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അവർക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല, ഒന്നിനെയും പേടിക്കേണ്ടതില്ല, അവർ അല്പവും ദുഃഖിതരല്ല. അതാണ് മഹാന്മാരുടെ വഴി, ഇസ്തിഖാമത്തിന്റെ വഴി. ആ വഴിയിലാണ് മഹാനായ വഹീദീൻ ശിഖ് റളിയല്ലാഹുവിന്റെ ജീവിതം, ആ വഴിയിലാണ് റിഫായ് ശിഖ് റളിയല്ലാഹുവിന്റെ ജീവിതം, എല്ലാ ഖുതാബുകളുടെയും ഔലിയാക്കളുടെയും ജീവിതം ആ വഴിയിലാണ്. ഇപ്പോഴുണ്ട് ചിലർ ഞാനും ശൈഖാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ അത്ഭുതം കാണിക്കും. അത്ഭുതം കാണിക്കുന്നതിനൊക്കെ പിന്നാലെ പോകാൻ പറ്റുമോ? ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് വരും ദജ്ജാൽ, അവൻ ഏറ്റവും വലിയ അത്ഭുതം കാണിക്കും, മരിച്ചവരെ ഹയാത്താക്കി കാണിച്ചു തരും. പിന്നെ ഇരുന്നങ്ങ് വേണ്ടത്, പക്ഷെ അവൻ്റെ പിന്നാലെ പോകാൻ പറ്റുമോ? ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. നേർക്ക് നേരെ അള്ളാഹും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക, അതില്ലെങ്കിൽ പിന്നെ ഒന്നുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചതുപോലെ ജീവിക്കുക, അതാണ് മഹാനായ മഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നീണ്ട പദ്യങ്ങളുടെ കൂട്ടത്തിൽ അവിടുന്ന് ചൊല്ലി. അതേ ഇസ്തിഖാമത്ത്, നേർക്ക് നേരെ അള്ളാഹ് കൽപ്പിച്ചതുപോലുള്ള ജീവിതം. വകുൻ മുസ്തഖീമൻ ഫീ ഉമൂരിക കുല്ലിഹാ ഫമളല്ല മൻ ജാഅ ത്വരീഖൽ മുത്രിഖാ വലാസിമ അഹ്ല ദിക്രി ഇന്നാ ജലീസഹും ബിഹിം മിൻ ശഖദ് دارين اصبح مطلقا وسائلهم ان كنت لست بعالم ولا اتيت امرا لست تدري فتزهقا ودونك نصحي ان لي لك ناصح ودع قول من بالقليل بالحال لقلقا مني നാവിട്ടടിക്കുന്ന ചിലരുണ്ട്, അവരതാ ശരിക്ക് ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ച് സംസാരിക്കുന്നവരല്ല. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുള്ള സംസാരമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, കാര്യങ്ങളെക്കുറിച്ച് വിവരമില്ലെങ്കിൽ വിവരമുള്ള മഹാന്മാരോട് ചോദിച്ച് പഠിച്ചോ, ഇല്ലെങ്കിൽ നിനക്ക് അബദ്ധം വരും. നീ ആരുടെ കൂടെയാകണം? വലാസിം അഹ്ല നികിരി ഇന്നാ ജലീസഹും ബിഹിം മിൻ ശഖദ്ദാറൈനി അസ്ബഹ മുത്ലഖാബ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ ദിക്ര ചൊല്ലുന്ന, അവനെ ഓർക്കുന്ന, രഹസ്യത്തിലും പരസ്യത്തിലും അവനെ ഓർമ്മിച്ച് ജീവിക്കും, കൃത്യമായി നിസ്കരിക്കുന്ന, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, നല്ല കാര്യങ്ങളുമായി ജീവിതം നയിക്കുന്ന, മാ ശരിയായ മാർഗത്തിൽ ജീവിക്കുന്നവൻ, അവൻ്റെ കൂടെ നീയും കൂടിച്ചേർന്നോ, നീ ശരിയായ മാർഗത്തിൽ ജീവിച്ചോ, ഒരിക്കലും പടച്ചവനെതിരായി നീയൊന്നും പ്രവർത്തിച്ചു പോകണ്ട. من بعد مرتقام ولا تهاب بالصغائر جاهدا فمن بابها ساء والكبائر يرتقام ഇനി ഒരിക്കലും തെറ്റ് ചെയ്തിട്ടത് സാരമില്ലെന്ന് വിചാരിക്കരുത്. എത്ര ചെറിയ തെറ്റാണെങ്കിലും അത് സാരമില്ലെന്ന് വിചാരിക്കരുത്. തെറ്റ് വന്നുപോയെങ്കിൽ മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങി നീ പടച്ചവനിലേക്ക് മനസ്സ് തിരിച്ചോ, അല്ലാഹുവിനെ ഓർമ്മിച്ച് ജീവിച്ചോ. അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം. എല്ലാവരുടെ മനസ്സും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാ ഭരണാധികാരികളെയും ഭരിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം. നിങ്ങൾക്കറിയില്ലേ, ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്നൊരു ഭരണാധികാരി ഉണ്ടായി, ധാരാളം ആലിമീങ്ങളെ കൊന്നു കളഞ്ഞവനാണ്, വലിയ ധിക്കാരിയായ ഭരണാധികാരിയാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫിൻ്റെ സമീപത്ത് ചെന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾക്കെന്റെ ഒരു നീതിമാനായ ഭരണാധികാരിയെ കൂടെ
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എത്ര വലിയ നീതിമാനാണ്, അദ്ദേഹത്തെ പോലെ നിങ്ങൾക്കും ഭരിച്ചൂടെ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൊടു വലിയ നീതിമാനായ ഭരണാധികാരി. കോടതിയിൽ ഭരണാധികാരം ഏറ്റെടുത്ത ഉടനെ ഒന്നാമത് വന്ന കേസ് ഒരു മുസ്ലിമിനെതിരായ കേസ്, അമുസ്ലിമായ മനുഷ്യൻ കൊടുത്ത കേസാണ്. മുസ്ലിമിൻ്റെ കൈവശത്തിലുള്ള സ്വത്ത് കഴിഞ്ഞ ഭരണാധികാരികളെ സ്വാധീനിച്ച് കൈവശപ്പെടുത്തിയതാണ്, അത് എൻ്റെ സ്വത്താണ് എന്ന് അവകാശവുമായി വന്നതാണ്. മർബുൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കേസ് വിചാരണ ചെയ്തപ്പോൾ ആ മുസ്ലിം പറഞ്ഞതാണ് ശരി, മുസ്ലിം ചെയ്തതാണ് തെറ്റ് എന്ന് ബോധ്യപ്പെട്ടു. മഹാനവറുകൾ ആ ഒന്നാമത്തെ കേസിൽ തന്നെ ആ മുസ്ലിമിന് അനുകൂലമായി വിധിച്ചു. എവിടെയും നീതി കാണിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നിങ്ങൾക്ക് ഭരിച്ചുകൂടെ? ഹജ്ജാജ് ഇബ്നു യൂസഫിനോടൊരു മഹാൻ ചോദിച്ചതാണ്. ഇപ്പം പറഞ്ഞ മറുപടിയാണ് ഇൻ തബദറൂ അമ്മിർക്കും, നിങ്ങളൊക്കെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സജ്ജനങ്ങളായാൽ, നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരായാൽ, ഭരണാധികാരിയായ ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലുള്ള ഭരണാധികാരിയാകും. എൻ്റെ മനസ്സും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഓ മുസ്ലിമീങ്ങളെ, എത്ര എത്ര ചെറുപ്പക്കാരാണ് മദ്യപാനികൾ, ചോദിക്കട്ടെ. ന്യൂ ഇയർ വരുന്നു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഒരു കൊല്ലം ജീവിതത്തിൽ കഴിഞ്ഞുപോയി, നമ്മൾ വേണ്ടതെന്താണ് ഈ സമയത്ത്? ഈ ഒരു കൊല്ലത്തിൽ എൻ്റെ സൽക്കർമ്മം കുറഞ്ഞു പോയല്ലോ, എന്നിൽ ദുഷ്കർമ്മം വന്നു പോയല്ലോ, ഇനി എനിക്ക് അടുത്ത ജനുവരി 1 വരെ ആയുസ്സുണ്ടോ ഇല്ലേ എന്നറിയില്ലല്ലോ. ഈ പ്രസംഗിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സുബിഹി വരെ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടി ഇല്ലല്ലോ, നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ലല്ലോ. എങ്കിൽ പിന്നെ എൻ്റെ ഒരു കൊല്ലം കൂടി ജീവിതത്തിൽ കഴിഞ്ഞല്ലോ, എൻ്റെ ആയുസ് ഒരു കൊല്ലം കുറഞ്ഞല്ലോ, ഇനി എനിക്കുള്ള സമയം കുറവാണല്ലോ, എനിക്ക് മുന്നിൽ യാത്രയുണ്ടല്ലോ, അതിന് ഒരുങ്ങിയത് മതിയായിട്ടില്ലല്ലോ എന്ന ചിന്തയിൽ പഠിച്ചവനിലേക്ക് മനസ്സ് തിരിച്ച് വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും കഴിയുമ്പോൾ ഞാൻ ഖബറിലേക്ക് അടുക്കുകയാണെന്ന ബോധത്തോടെ അഹങ്കാരം കൈവെടിഞ്ഞ് ആഹ്ലാദം കൈവെടിഞ്ഞ് പടച്ചവനിലേക്ക് മനസ്സ് തിരിക്കുകയല്ലേ ഒരു മുസ്ലിമിൻ്റെ ബാധ്യത? അതേസമയത്ത് അതാമിതമായ ആഹ്ലാദത്തിൽ മുഴുകി കള്ളു കുടിച്ചാലോ, തെറ്റുകളിൽ മുഴുകിയാലോ, യജമാനനായ റബ്ബ് നമുക്കവനല്ലേ സംരക്ഷണം തരേണ്ടത്, അവനല്ലേ നമുക്കെല്ലാം നൽകേണ്ടത്, ആ റബ്ബ് രഹസ്യവും പരസ്യവും അറിയുന്നവനല്ലേ? അതാണ് ഹജ്ജാജ് പറഞ്ഞ മറുപടി. അബൂദറുൽ ഖിഫാരിയെ പോലുള്ള നല്ല മനുഷ്യരായി നിങ്ങൾ ജീവിച്ചാൽ ഞാൻ ഉമർബ്നു അബ്ദുൽ അസീസിനെ പോലുള്ള ഭരണാധികാരിയാകും. അതുകൊണ്ട് ഓ മുസ്ലിമീങ്ങളെ, നബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, യൂസിക്കു അന്തദാ അലൈക്കുമുൽ ഉമമു കമാ പ്ലേറ്റിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് ആളുകൾ കൈനീട്ടും പോലെ മുസ്ലിം സമുദായമാകുന്ന നിങ്ങളിലേക്ക് പലരും കൈനീട്ടും. സഹാബത്ത് ചോദിച്ചില്ലേ, അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാ, ഞങ്ങൾ ന്യൂനപക്ഷമായത് കൊണ്ട് അങ്ങനെ സംഭവിക്കുകയാണോ? അവിടുന്ന് പറഞ്ഞില്ലേ, അല്ല, നിങ്ങൾ ന്യൂനപക്ഷമായത് കൊണ്ടല്ല, ബല്ലന്തും യൗമൈദിൻ കസീർ, ഇന്നുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ ജനസംഖ്യ അന്ന് നിങ്ങളുണ്ട്. പക്ഷേ വലാക്കിന്നക്കും മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടിചവറുകൾ പോലെ, നുരകൾ പോലെ, തടീച്ചയ്ക്ക് പിന്നാലെ
ശൈത്താനിന്റെ പ്രചോദനത്തിന് പിന്നാലെ അവിടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ എത്ര മുസ്ലിം പെൺകുട്ടികളാണ് കാണുന്നവരെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ നോക്കുന്നത്, എത്ര ആൺകുട്ടികളാണ് ഒരിക്കലും തന്നെ കുടുംബത്തിന്റെ യാതൊരു ബന്ധവും നോക്കാതെ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ പോകുന്നത്. അതുപോലെ തന്നെ എത്ര ആളുകളാ മദ്യപാനികളാകുന്നത്, എത്ര മുസ്ലിമീങ്ങളാണ് പലിശക്കാരായി മാറുന്നത്, എത്ര ആളുകളാണ് പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത വിളിക്കുന്നത്, എത്ര എത്ര അക്രമങ്ങളാണ് നടക്കുന്നത്. സ്വന്തം ബാപ്പ ഉമ്മയെ പോലും അവഗണിച്ച് മാറ്റി നിർത്തുന്നവരില്ലയോ, കുടുംബ ബന്ധം മുറിക്കുന്നവരില്ലയോ, അയൽവാസികൾക്ക് നന്മ ചെയ്യാത്തവരില്ലയോ, പ്രായമുള്ളവരെ പരിഗണിക്കാത്തവരില്ലയോ, പാവപ്പെട്ടവരെ തീരെ പരിഗണിക്കാതെ അവനവന്റെ പണം അവനവന് മാത്രമാണെന്ന് ചിന്തിക്കുന്ന അഹങ്കാരികളില്ലയോ, ഈ രൂപത്തിൽ ജീവിതത്തിന്റെ ക്രമം തെറ്റിയപ്പോൾ ഇന്നല്ലാഹ ലാ യുഗയ്യിറു ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ് അല്ലാഹും പലതും മാറ്റം വരുത്തുന്നത് കേട്ടോ. അതാ നബിതങ്ങൾ പറയുന്ന മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടിതവറുകളെ പോലെ നിങ്ങളത പതിച്ചു പോയി. അതാണ് സംഭവിക്കുന്നത്. നീണ്ട ഹദീസാണ്. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് സർവജനങ്ങളും വേണ്ടത് എന്താണ്? മഹാനായ ഖൗസുല്ലാഹു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു ലസീദ് തങ്ങൾ ഉപദേശിച്ചത് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളിൽ റബ്ബിനോട് മാപ്പ് ചോദിച്ച് നന്നാകണം. ഫവ്വലുമയത്തി ബിഹി സിദ്ഖു തൗബത്തി യകുനു ലഹു മിൻഹ തതുഹൂറു വന്നഖാ. മനുഷ്യന് ആത്മീയമായി ശുദ്ധി നേടാനുള്ള മാർഗം മനസ്സിന്റെ ഉള്ളിൽ ചെയ്തു പോയ തെറ്റുകളിൽ അങ്ങേയറ്റത്തെ ഖേദ പ്രകടനമാണ് തൗബയാണ്. വയജ്ഹദു ഫീ റദ്ദിൽ മളാലിമി കുല്ലിഹാ വയഖൂലു മിൻ കസ്ബിൻ ഹലാലിൻ തറന്നുഖാ. ആരുടേതെങ്കിലും അക്രമിച്ച് കൈവശപ്പെടുത്തിയതുണ്ടോ തിരിച്ചു കൊടുത്തോളണം. ഹലാലായ അധ്വാനം അധ്വാനിച്ച് ജീവിച്ചോളണം. അതുപോലെ നിനക്ക് ദുന്യാവിൽ രക്ഷ വേണോ ആഖിറത്തിൽ രക്ഷ വേണോ, നീ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ രഹസ്യത്തിലും പരസ്യത്തിലും ഒന്നും പോയിരുന്നിട്ട് കാര്യം കിട്ടൂല. അവനവന്റെ ന്യൂനതയെ സംബന്ധിച്ച് അറിയാത്തവൻ തൗബ ചെയ്യൂല. ഞാൻ ആലോചിക്കണം, ഞാനൊരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോ കുറെ ആളുകൾ എന്റെ മുന്നിലിരിക്കുമ്പോ അവരെനിക്ക് തകബീർ തുല്ലുമ്പോ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുമ്പോ എന്റെ മനസ്സിൽ തോന്നിപ്പോകരുത് ഞാനൊരു പ്രാർത്ഥിക്കേണ്ടവനാണ്, മറ്റുള്ളവർ ആമീൻ പറയേണ്ടവരാണ്, എന്റെ കൈ പിടിച്ചു ചുംബേണ്ടതാണ്, എന്നാളുകൾ ആദരിക്കപ്പെടേണ്ടവനാണ്. ഇങ്ങനെ സ്വന്തം ശരീരത്തിന്റെ ന്യൂനത കണ്ടെത്താൻ കഴിയാതെ മറ്റുള്ളവരൊക്കെ മോശക്കാരാണ്, ഞാൻ വലിയ ശൈഖാളും ഞാൻ വലിയ മഹാനാണെന്ന ചിന്തയോടെ ഇരുന്നാൽ അവനൊരു കാലത്തും തൗബ ചെയ്യൽ ഉണ്ടാകൂല. തൗബയുള്ള മനുഷ്യർ മാത്രമാണ് അല്ലാഹു തആല നല്ല കാര്യത്തിന് തൗഫീഖ് നൽകുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്റെ സ്വഭാവം എന്താണ്? എല്ലാ വ്യാജ ശൈഖന്മാരെയും അവൻ വലിച്ചെറിയും, എല്ലാ വ്യാജ കൂട്ടുകെട്ടുകളെയും വലിച്ചെറിയും,
സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ളവരുമായുള്ള ബന്ധം അവൻ വിച്ഛേദിക്കും. വയഹ്ജൂറു ഖില്ലസ്സൂയി ഹജ്റാ മുഫാരിഖി വജലു ഖിദ്നൽ ഖൈരി ഔനം വമിർഫഖാം. ഇസ്ലാമിക ആശയങ്ങളിൽ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പുത്തൻവാദികളുമായോ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരുമായോ ബന്ധം പുലർത്തൂല. ومن تاب من خوف اللقاب فإنه أخو توبة فيها له منه متقى. وهذه صفات المؤمنين وكلهم كذا من نذاب الله فروا سفقا. അങ്ങനെ ഉള്ള ആളുകൾ അവരാണ് മുഅ്മിനീങ്ങളെ സവിശേഷതകൾ ഉള്ളവർ, നല്ല തൗബയോടുകൂടി നല്ലവരുമായി കൂടിച്ചേർന്ന് ജീവിക്കുന്നവർ. എസ് ഒ എസിൻ്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ, എസ് എസ് എഫിൻ്റെ പ്രവർത്തകർ നല്ലവരുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവരാണ്. അള്ളാഹു തആല നമ്മിൽ നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ സ്വാലിഹീങ്ങളുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്തണം. ومن من تاب قصد للثواب فإنه منيب بخلق الأولياء تخلقا. അവലിയാക്കളുടെ സ്വഭാവം അത് അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ച് തൗബ ചെയ്യുന്ന ആളുകൾ ആ ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങും എന്ന് മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജുൽ ആരിഫിൽ മുന്തഖ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. നമ്മളെല്ലാം സാലിഹീങ്ങളുടെ സ്വഭാവത്തിലേക്ക് നീങ്ങണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവന് പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. അള്ളാഹുവിനെ ഞങ്ങളെ മജ്ലിസിന് ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാ വാക്കുകളും പ്രവൃത്തികളും നിൻ്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, സാന്ത്വന പ്രവർത്തനങ്ങൾ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ ഡിഫായ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാട്ടിലേക്ക് കയറും, കുറേ വിറകുകൾ സ്വന്തം തന്നെ വെട്ടിയെടുക്കും, കൂടെയുള്ളവരും അത് കാണുമ്പോൾ അതേ കാര്യം ചെയ്യും. എന്നിട്ട് അതും തലയിൽ വെച്ച് കൊണ്ടുവന്ന് നാട്ടിൽ ശാരീരിക ശേഷിയില്ലാത്ത പ്രായമുള്ള വാർദ്ധക്യമുള്ള ഉമ്മമാർക്ക്, അതുപോലെ തന്നെ ശാരീരിക ശേഷിയില്ലാത്തവർക്ക് ആ വിറകുകൾ സൗജന്യമായി വിതരണം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഔലിയാക്കളുടെ സ്വഭാവം, സാലിഹീങ്ങളുടെ സ്വഭാവം. എല്ലാവർക്കും സാന്ത്വനം, എല്ലാവർക്കും നന്മ, എല്ലാവർക്കും ഗുണം, എല്ലാവർക്കും ഉപകാരം. ആ ഒരു മാർഗം അതാണ് നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും നീതിയുടെയും സത്യത്തിൻ്റെയും ഭാഗത്തായിരിക്കണം. നമുക്ക് ഇന്ത്യ രാജ്യം സ്വതന്ത്ര രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്ന് പടപൊരുതിയതാണ്. അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന എത്രയോ ആളുകളുണ്ട്. അതിൽ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്. ഈ രാജ്യം ഇവിടെ സ്വതന്ത്രമാക്കിയെടുത്തത് എല്ലാവരും ഒരുമിച്ചാണ്. അതുകൊണ്ട് ഏത് വിഷയത്തിലും എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും തുല്യമായ നീതി, തുല്യമായ രൂപം, അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ചിന്തിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ ഇപ്പോൾ ഭരിക്കുന്നവർക്കും എപ്പോൾ ഭരിക്കുന്നവർക്കും എവിടെ ഭരിക്കുന്നവർക്കും അള്ളാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. നല്ല ചിന്തയും ബുദ്ധിയുമെല്ലാം ഭരിക്കുന്നവർക്കും ഭരണീയർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ഒരിക്കലും ഒരു അക്രമ പ്രവർത്തനങ്ങളിലേക്കും മുതിരാതെ സമാധാനപരമായ രൂപത്തിൽ നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി ആർക്കും എവിടെയും ശബ്ദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ആ നിലക്ക് മാത്രമായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവിൻ്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ച് നല്ല പ്രസംഗം നടത്തും, എല്ലാവർക്കും നല്ല വാദം പറഞ്ഞു കൊടുക്കും. ആ ചെറുപ്പക്കാരൻ്റെ പ്രസംഗം ഹാറൂൺ റഷീദ് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ
ഏതോ പ്രവൃത്തിയിൽ എന്തെങ്കിലും വൈകല്യം സംഭവിച്ചു പോയെങ്കിൽ, മനുഷ്യരെന്ന നിലക്ക് സംഭവിക്കാമല്ലോ, സംഭവിച്ചു പോയെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്നു എന്ന നിലക്കായിരിക്കാം. ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ച് പൂട്ടിയിട്ടു ഹാറൂൺ റഷീദ് രാജാവ്. ഇരുന്നോളൂ ഇരുന്നോളൂ, ഭക്ഷണം വിതരണം ചെയ്യാൻ അത് അസുഖം, ഇരുന്നിട്ട് എല്ലാവരും ഇരുന്നോളൂ. ഭക്ഷണം ബർക്കത്തിന് വേണ്ടി തരുന്നത് ഇപ്പം കൈക്കൂലല്ലോ, അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, കയ്യിലും എല്ലാം വാങ്ങിയടച്ചേ, അവിടെ നിങ്ങൾ സമീപത്തു തന്നെ എത്തും, എല്ലാവരും അവിടെ തന്നെ ഇരുന്നാൽ മതി. ഹാറൂൺ റഷീദ് രാജാവ് ആ ഉപദേശം നൽകുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഒരു റൂമിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിക്കളഞ്ഞു. റൂമിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിക്കളഞ്ഞു. ഇതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്യനാട്ടുകാരായ ബ്രിട്ടീഷുകാരായ നിങ്ങൾക്ക് ഞങ്ങൾ നികുതി തരില്ല എന്ന് പറഞ്ഞ കാരണത്താൽ, സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിലിറങ്ങിയ കാരണത്താൽ, മഹാനായ ഖാദി ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ബ്രിട്ടീഷുകാർ ജയിലിലിട്ടതുപോലെ, ആ ചെറുപ്പക്കാരൻ വീട്ടിൻ്റെ ഉള്ളിൽ ഇട്ട് പൂട്ടിക്കളഞ്ഞു. വീട് റൂം 5 ദിവസത്തേക്ക് തുറന്നില്ല. പക്ഷെ 5-ാമത്തെ ദിവസം ഒരാൾ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട രാജാവേ, നിങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയ ചെറുപ്പക്കാരൻ അങ്ങകലെ ഒരു തോട്ടത്തിൽ വെച്ചിങ്ങനെ നടന്നു കളിക്കുന്നുണ്ട് എന്ന്. രാജാവിന് അതെങ്ങനെ എൻ്റെ റൂമിൻ്റെ ഉള്ളിലിട്ട് പൂട്ടിയവൻ എങ്ങനെ തോട്ടത്തിലെത്തുക? റൂം തുറന്നു നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരനെ റൂമിൽ കാണുന്നില്ല. രാജാവ് ആ ചെറുപ്പക്കാരനെ വിളിക്കാൻ വേണ്ടി ആളെ പറഞ്ഞു വെച്ചു. ചെറുപ്പക്കാരൻ വന്നു. ചെറുപ്പക്കാരൻ വന്നപ്പോൾ ചോദിച്ചു, മൻ അഖ്റജക മിനൽ ബൈത്ത്, നിന്റെ റൂമിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുപോയത് ആരാണെടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലദീ അദ്ഖലനിൽ ബുസ്താൻ, എന്നെ തോട്ടത്തിൽ കടത്തിയവനാണ് എന്ന്. അപ്പൊ ചോദിച്ചു, മല്ലദീ അദ്ഖലക്കൽ ബുസ്താൻ, നിന്നെ തോട്ടത്തിൽ കടത്തിയത് ആരാണെടോ? അല്ലദീ അഖ്റജനി മിനൽ ബൈത്ത്, എന്നെ റൂമിന്ന് പുറത്തു കൊണ്ടുപോയ ആളാണ്. റൂമിന്ന് പുറത്തു കൊണ്ടുപോയത് ആരാണ്? തോട്ടത്തിൽ കടത്തിയവൻ. തോട്ടത്തിൽ കടത്തിയത് ആരാണ്? റൂമിന്ന് പുറത്തു കൊണ്ടുപോയവൻ. അപ്പൊ രാജാവ് പറഞ്ഞു, ഹാജീബ്, ഇത് വലിയ അത്ഭുതമുള്ള മറുപടിയാണല്ലോ, അത്ഭുതാണല്ലോ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യം, അയ്യു അയ്യു അംരി റബ്ബിക ലൈസ ബി അജീബ്, അയ്യു അംരി റബ്ബിക ലൈസ ബി അജീബ്. അല്ലയോ രാജാവേ, നിങ്ങളുടെ റബ്ബല്ലേ ലോകസൃഷ്ടാവായ അല്ലാഹ്? ആ റബ്ബിൻ്റെ ഏത് കാര്യമാണ് അത്ഭുതമല്ലാത്തത്? അല്ലാഹുവിൻ്റെ ഏത് വിഷയമാണ് അത്ഭുതമല്ലാത്തത്? ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കുട്ടിക്കാലത്ത് മദ്രസയും വിട്ട് വന്നാൽ ബാപ്പ നട്ടു വളർത്തിയ ഒരു മാവിൻ്റെ തൈയുണ്ട്, ഒരു മാങ്ങാമരം, അതിൻ്റെ മേലെ പോയിട്ട് മാങ്ങ പറിച്ചു കൊണ്ടുവരും. മാങ്ങ പറിച്ചു കൊണ്ടുവന്ന് അത് കഴുകി അതിൻ്റെ തോലൊക്കെ ചെത്തി അരിഞ്ഞ് തിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ എന്താണ് ഇവിടെ പറയാ, മാങ്ങൻ്റെ അണ്ടി എന്നോ അരിപ്പരിപ്പ് എന്നോ എന്താ പറയാ, മാങ്ങൻ്റെ അണ്ടി, ഈ അണ്ടി മെല്ലെ ഇങ്ങനെ പുറത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വണ്ട് പറന്നു പോന്ന്. നിങ്ങൾ നാലോ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലെത്തിയത്? അയ്യോ അംരി റബ്ബിക ലൈസ ബി അജീബ, വേറൊരു സ്ഥലത്ത് പോയി ഒരു പാറക്കല്ലിന് ഒരു കൊടുത്ത്, ആ പാറക്കല്ലിൻ്റെ മേലെ ഒരുറ്റ് വെള്ളവും നിൽക്കൂല, ആ പാറക്കല്ലിനൊരു മുട്ട് കൊടുത്തപ്പോ അത് പൊട്ടി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം. ഇതെങ്ങനെയാണ് അവിടെ എത്തിയത്? അത്ഭുതം തന്നെ. വയനാട്ടിലേക്ക് പോകുന്ന വലിയ മല കയറണം, കുറ്റ്യാടിയിൽ നിന്ന് അങ്ങോട്ട് മല കയറിയാൽ വയനാട്ടിലെത്തും, അവിടുന്ന് കുറച്ചും കൂടി പോയാൽ മൈസൂരിലെത്തും, അവിടുന്ന് തന്നെ ബാംഗ്ലൂരിലെത്തും. ബാംഗ്ലൂരിൽ പോയി നോക്കി വേണമെങ്കിൽ കുറ്റ്യാടി സിറാജുദ്ദീൻ കണ്ടു പോകാമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പഴയ കാലത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് അടിയുന്ന ആൾക്കാർ വെള്ളം കിട്ടാൻ വേണ്ടി കിണർ കുഴിക്കുന്നത്, കുറേ മീറ്ററുകളോളം കുഴിച്ചിട്ട് വെള്ളം കാണുന്നത്. അങ്ങനെ ഞാൻ മലേൻ്റെ മുകളിലെത്തി, ചുരം കയറിയിട്ട് മുകളിലെത്തി നോക്കുമ്പോൾ മേലേന്ന് വെള്ളം താഴോട്ട് വരുന്നു.
ഇവിടെ താഴെയുള്ളവർ താഴോട്ട് കുഴിച്ചിട്ടാ വെള്ളം എടുക്കുന്നത്, ഇവിടെ മേലോട്ട് കുഴിക്കണമെന്ന് തോന്നി. സുബ്ഹാനല്ലാഹ്, ഏറ്റവും മേലെ വെള്ളം അല്ലേ. അയ്യുഅംനി റബ്ബിക ലൈസ ബിഅജീബ്, അല്ലാഹുവിൻ്റെ ഏത് വിഷയമാണ് അത്ഭുതമല്ലാത്തത്? എല്ലാം അത്ഭുതം തന്നെയല്ലേ? ചോദിച്ചു ആ ചെറുപ്പക്കാരനപ്പോഴാണ് ഹാറൂൺ റശീദ് രാജാവിന് പിടികിട്ടിയത്. ഇത് കറാമത്താണ്, ശരിയായ മാർഗത്തിൽ ജീവിച്ചതിനാലുള്ള കറാമത്താണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട പോലീസുകാർ രാവിലെ ചെന്നപ്പോൾ കാണുന്നില്ല. കോടഞ്ചേരി പള്ളിയിൽ വെച്ച് ദുഹാ നിസ്കരിക്കുകയാണ്, കറാമത്താണ്. ഓ സുഹൃത്തുക്കളെ, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബറിങ്കൽ ചെന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് യാ അക്റമൽ ഖുറമാ അലഅതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും എന്ന് പറഞ്ഞ് നബി തങ്ങളെ വിളിച്ച് തേടിയ മഹാനാണ്. ആ മഹാൻ മുശ്രിക്കാണെന്ന് വല്ലവരും പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ആ ഉമർ ഖാദി ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നപ്പോൾ ജയിലിൽ നിന്ന് അത്ഭുതകരമായി കറാമത്തിലൂടെ രക്ഷപ്പെട്ടില്ലേ? അത് ലോകത്തുള്ള എല്ലാവരും എല്ലാ മുസ്ലിം അമുസ്ലിമും സമ്മതിച്ച ചരിത്രമല്ലേ? ആ ഉമർ ഖാദിക്ക് പിന്നീട് നമ്മൾ കണ്ട കറാമത്താണെങ്കിൽ ഇമാം ഫഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു ഹാറൂൺ റശീദ് രാജാവിൻ്റെ മുന്നിൽ വെച്ച് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അയ്യോ റബ്ബിക ലൈസ ബിഅജീബ്, റബ്ബിൻ്റെ ഏത് കാര്യമാണ് അത്ഭുതമല്ലാത്തത്? ഹാറൂൺ റശീദ് രാജാവിന് കാര്യം പിടികിട്ടിയത് അള്ളാഹു കൊടുത്ത കറാമത്താണ്. ഉടനെ തന്നെ പറഞ്ഞു, നല്ല മുന്തിയ ഒരു കുതിര വേണം. ആ കുതിരയെ കൊണ്ടുവന്ന് ചെറുപ്പക്കാരന് സമ്മാനം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ കുറച്ചാളുകൾ ഈ ചെറുപ്പക്കാരനെ ആനയിച്ച് കൊണ്ടുപോകണം. കൊണ്ടുപോകുന്ന സമയത്ത് മുന്നിൽ അനൗൺസ് ചെയ്യണം, എന്താണ് വിളിച്ചു പറയേണ്ടത്? ഹാദാ അബ്ദുൻ അറാദല്ലാഹു ഇക്രാമഹു വഅറാദ ഹാറൂനു ഇഹാനതഹു ഫലം യഖ്ദിർ ഹാറൂനു ഇല്ലാ ഇക്രാമഹു. ഇതൊരു വ്യക്തിയാണ്, അല്ലാഹു തആല അദ്ദേഹത്തെ ബഹുമാനിക്കാൻ ഉദ്ദേശിച്ചു, ഹാറൂൺ റഷീദ് രാജാവ് ഇൻസൾട്ട് ആക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ ഹാറൂൺ റഷീദിന് ഇൻസൾട്ട് ആക്കാൻ കഴിഞ്ഞില്ല. പടച്ചവന്റെ ഉദ്ദേശം നടന്നു, ഹാറൂൺ ഉദ്ദേശിച്ചതും തീരുമാനിച്ചതും അതേ ഹാറൂൺ പ്രഖ്യാപിച്ചതും നടന്നില്ല. ഇത് അല്ലാഹു ബഹുമാനിച്ച വ്യക്തിയാണ്. ഫലം യഖ്ദിർ ഹാറൂനു ഇല്ലാ ഇക്രാമഹു, അതിനാൽ രാജാവിനും ബഹുമാനിക്കാനേ കഴിഞ്ഞുള്ളൂ. അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടതാണ് കറാമത്ത്. അല്ലാഹു തആല അത്തരത്തിലുള്ള കറാമത്തുള്ള മഹാന്മാരെ ബറക്കത്തോണ്ട് നമുക്ക് സച്ചരിതരായി ജീവിച്ച് മരിക്കാൻ ഭാഗ്യം നൽകട്ടെ. എല്ലാ ആളുകളും എഴുന്നേറ്റ് നിൽക്കണം, നമുക്ക് പ്രാർത്ഥിച്ച് പിരിയണം. ഞാൻ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് നിർത്താമെന്ന് പറഞ്ഞ ചരിത്രമാണ് പറഞ്ഞു തീർത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പഠിച്ചവരെ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد ارحم الراحمين يا رب ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ മഹാന്മാരെ ഹദറത്തിലും പ്രത്യേകിച്ചും ഊസുല്ലാഹുബിൻ്റെയും ഡിഫായി ഷെയ്ഖിൻ്റെയും എല്ലാ മശായിഖന്മാരുടെയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ഞങ്ങളെ നേതാക്കൾ പ്രവർത്തകർ സഹായികൾ സഹകാരികൾ ആരെല്ലാം ഞങ്ങളെ ജീവിതത്തിൽ ദീനീ പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സാധു സഹായ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവരുണ്ടോ സഹകരിച്ചവരുണ്ടോ ഞങ്ങളെ ആരെല്ലാം ആദരിച്ചവരുണ്ടോ സ്നേഹിച്ചവരുണ്ടോ എല്ലാവരെ ഖബറിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ.
ഞങ്ങളുടെയോ അവരുടെയോ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ മാപ്പാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ശിക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ആര് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവരുണ്ടോ, ഞങ്ങളെ പരിപാടികളുമായി സഹകരിച്ചവരുണ്ടോ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും ആയുസ്സിലും ആരോഗ്യത്തിലും നീ ബർക്കത്തിക്കണം റഹ്മാനെ. അള്ളാഹു എടുക്കുന്ന തൊഴിലുകളിലും ചെയ്യുന്ന ബിസിനസ്സുകളിലും നടത്തുന്ന കൃഷികളിലും പഠിക്കുന്ന പഠനങ്ങളിലും എല്ലാ രംഗങ്ങളിലും എല്ലാ ജോലികളിലും നീ ഖൈർ ചെയ്യണം റഹ്മാനെ. വിദേശങ്ങളിലും മറ്റുമായി യാത്ര പോകുന്നവർക്ക് അവരുടെ യാത്രയിൽ എല്ലാ എളുപ്പങ്ങളും ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഗർഭിണികളായ സഹോദരിമാർ അവർക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരണം റഹ്മാനെ. പലതും വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്, വിറ്റ് കിട്ടേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഇണകളില്ലാത്തവരുണ്ട്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, തൊഴിലന്വേഷിക്കുന്നവരുണ്ട്, ശരിയായ ഖൈറായ തൊഴിൽ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് വീടെളുപ്പമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, മനസ്സമാധാനത്തോടെയുള്ള ജീവിതം നൽകണം റഹ്മാനെ. ഏത് രോഗം ശരീരത്തിനോ മനസ്സിനോ ചർമ്മത്തിനോ, അള്ളാഹു ഏത് അവയവങ്ങൾക്കോ, ഏത് ക്യാൻസറോ ട്യൂമറോ പ്രഷറോ ഷുഗറോ, ഏത് വേദനകളോ കടച്ചിലുകളോ എരിച്ചിലുകളോ പൊരിച്ചിലുകളോ ചൊറിച്ചിലുകളോ, അള്ളാഹുവേ ഏത് രോഗം, പല കുട്ടികളും ഉറക്കിൽ മൂത്രമൊഴിക്കുന്നു എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. അതുപോലെ ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്. ഏത് ഷെറുകളുണ്ടോ നീ നീക്കിക്കളയണം റഹ്മാനെ. ഏത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഈ അടുത്ത് വെള്ളത്തിൽ വീണ് മരിച്ചു പോയ ഷെരീഫ് സഖാഫിയുടെ മകൻ എന്നൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിലുണ്ട്, നീ പരിപൂർണ സലാമത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഇതിൻ്റെ സമീപത്ത് എറണാകുളത്ത് കുല്ലൂക്കരക്കാരൻ അബ്ദുൽ ഖാദിർ സാഹിബ് സുഖമില്ലാതെ അവിടെയുണ്ട്, നീ ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ ആര് എവിടുന്ന് ഏത് രോഗത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവരാരുണ്ടോ, അവർക്ക് ബന്ധപ്പെട്ടവരാര് രോഗികളുണ്ടോ, എല്ലാ രോഗവും സുഖപ്പെടുത്തുന്ന റബ്ബ് നീയാണ് അല്ലാ. നീ അവർക്കും ഞങ്ങൾക്കും പരിപൂർണ ശിഫ നൽകണേ അല്ലാ, പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ആരോഗ്യം കൊണ്ട് അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ബഹുമാനപ്പെട്ട ബാബ മുസ്ലിയാരടക്കം റബ്ബേ കൈവേദനയാകുന്നു എന്നെൻ്റെ സ്നേഹിതൻ ചിയൂർ അബ്ദുറഹ്മാൻ സഹാബി പറഞ്ഞു. അതുപോലെ പലരും പല വേദനകളുള്ളവരുണ്ട്, ഇവിടെ വന്നപ്പോഴും രോഗം കൊണ്ട് പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഏത് രോഗമുള്ളവർക്കും ശിഫ നൽകുന്ന റബ്ബ് നീയാണ് അല്ലാഹ്, അവർക്കും ഞങ്ങൾക്കും പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്, പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. എല്ലാവരും ഒരു നാരിയത്ത് സലാത്ത് ചെയ്യണം. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദു വതൻഫരിജു ബിഹിൽ കുറബു വതഖ്ളാ ബിഹിൽ ഹവായിജു വതനാലു ബിഹിൽ റഗായിബു വഹസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام. نسألك بأسمائك الحسنى كلها وبالاسم الأعظم يا ربنا وبحرمة حبيبك سيدنا محمد صلى الله عليه وسلم وبحرمة جميع الأنبياء والأولياء والصالحين وبحرمة جميع من علمت ما علمت يا ذا الجلال والإكرام.
നസ്അലുക യാ റബ്ബനാ അൻ തജഅലനാ ആമിനീന ഫീ ഔതാനിനാ اللهم اجعلنا آمنين في أوطاننا واجعلنا آمنين في أوطاننا وادفع عنا وعن جميع الهنود جميع المكروبات وجميع البليات وجميع المخاوف يا أكرم الأكرمين ويا أرحم الراحمين اللهم انك تقدر على كل شيء ونحن لا نقدر على اي شيء ناصيه جميع الخلائق وارواحهم وابدانهم واعضائهم وافكارهم بيدك يا ذا الجلال والاكرام يا من له ملكوت السماوات والارض يا من له ملكوت السماوات والارض يا من له ملكوت السماوات والارض لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم اللهم انا نجعلك في نحور اعدائنا اللهم انا نعوذ بك من شرورهم يا اله العالمين واحفظنا واحفظ جميع امه محمد صلى الله عليه وسلم بحفظك انت خير حافظا وانت ارحم الراحمين واجعلنا من الامنين مطمئنين ساكنين في اوطان وبيوتنا وديارنا يا أرحم الراحمين اللهم أدخل في قلوبنا الفرح والسرور بقضاء جميع هوائجنا واندفاع بلياتنا واندفاع بلياتنا بهداية أعدائنا يا خير الناصرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين الله يساعدك لا سحايكان ആരൊക്കെ സഹായം വാഗ്ദത്തം ചെയ്തോ കൊടുത്തുവോ ഇതുവരെ ആരെല്ലാം